الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين، أما بعد. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. يا أيها الذين آمنوا إذا نودي للصلاة من يوم الجمعة فاسعوا إلى ذكر الله وذروا البيع. صدق الله مولانا العظيم وصدق بلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ബഹുമാന്യരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട ശ്രോതാക്കൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിലുടനീളം അവൻ്റെ തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കാനും ഈമാൻ പരിശുദ്ധമായി സലാമത്തായി മരണം പ്രാപിക്കാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ദുആർക്കാൻ വേണ്ടി വസീയത്ത് ചെയ്ത സഹോദരങ്ങളുടെയും സുഹൃത്തുക്കളുടെയും എല്ലാ ഖൈറായതും ഹലാലായതുമായ ഉദ്ദേശങ്ങൾ അല്ലാഹു തആല നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. ഈ പ്രാവശ്യം ഹജ്ജിനും ഉംറക്കുമായി പുറപ്പെടുന്ന, അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗളയിൽ ചെന്ന് സിയാറത്തിനുമായി പുറപ്പെടുന്ന നമ്മുടെ എല്ലാ സഹോദരി സഹോദരന്മാർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ അമലുകൾ പൂർത്തിയാക്കി ചെയ്യാനും ആരോഗ്യത്തോടുകൂടി മടങ്ങി വരാനും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ ക്ലാസ് റൂമിൽ സജീവ സാന്നിധ്യമായ, അതുപോലെ തന്നെ നമ്മുടെ ഓൺലൈൻ രംഗത്തും മറ്റു സംഘടനാ വേദികളിലുമൊക്കെ സജീവമായ സൗദി അറേബ്യയിലുള്ള നമ്മുടെ ഉമർ ഫൈബി തള്ളച്ചിറ എന്ന് പറയുന്ന ആ സഹോദരൻ ഈ പ്രാവശ്യം ഹജ്ജിന് പുറപ്പെടുന്നുണ്ട് എന്ന വിവരം വിളിച്ച് പറഞ്ഞിരുന്നു. അതുപോലെ ധാരാളം സുഹൃത്തുക്കൾ ഇതുപോലെ ഹജ്ജിനും അമ്രക്കും സിയാറത്തിനുമായിട്ട് മക്കയിലെയും മദീനയിലെയും പുണ്യഭൂമികളെ ലക്ഷ്യമാക്കി പ്രയാണം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെയൊക്കെ മനസ്സിൻ്റെ പൂർണ്ണമായ സംതൃപ്തിയോടുകൂടി എല്ലാ അമലുകളും തികച്ചും അല്ലാഹു പൊരുത്തപ്പെടുന്ന രൂപത്തിൽ ചെയ്തു തീർക്കാനും അതുവഴി അല്ലാഹുവിൻ്റെ സാമീപ്യം കരസ്ഥമാക്കാനും അവർക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അതോടൊപ്പം തന്നെ ഹജ്ജിനും അമ്രക്കും മദീനയിലും മക്കയിലും പോയി വരാൻ ഉദ്ദേശിക്കുന്ന, അതിനുവേണ്ടി അഭിലഷിക്കുന്ന അനേകായിരം ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ വരും ജീവിതത്തിനിടയിൽ അവർക്കതിനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നമ്മളോട് ദുആ കൊണ്ട് വസീയത്ത് ചെയ്ത മുഴുവൻ ആളുകൾക്കും അല്ലാഹു തൗഫീഖും ആരോഗ്യവും പ്രദാനം ചെയ്യുമാറാവട്ടെ. അതുപോലെ ധാരാളം ആളുകൾ ഒരുപാട് രോഗങ്ങളും അതുപോലെ കടബാധ്യതകളും സങ്കീർണമായ പല പ്രശ്നങ്ങളും ജീവിതത്തിൽ അനുഭവിക്കുന്നവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ പൂർണ്ണമായ സംരക്ഷണവും അല്ലാഹു ഏറ്റെടുത്ത് സംരക്ഷിക്കുന്നവരുടെ കൂട്ടത്തിൽ പ്രവേശനവും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമാറാവട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ ദുആ ചെയ്യുക. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ന് നമ്മുടെ വാരാന്ത ആദർശ പഠനവേദിയായ ഫതുഹുൽ മുഈൻ ഹദീസിനെതിരോ എന്നുള്ള ചർച്ചയുടെ ഭാഗമായിട്ടാണ് ഇന്ന് ഇവിടെ നിങ്ങളുടെ മുമ്പായി സംസാരിക്കുന്നത്. ഇതിൻ്റെ നാലാമത്തെ പാർട്ടായിട്ടാണ് ഇന്നത്തെ ദിവസം നമ്മൾ സംസാരിക്കുവാൻ വേണ്ടി തിരഞ്ഞെടുത്ത വിഷയം ജുമുഅ ഖുതുബ അലറബി ഭാഷയിലോ എന്നുള്ള സുപ്രധാനമായൊരു ചോദ്യവും അതിൻ്റെ ഉത്തരവും ഹ്രസ്വമായി വിശദീകരിക്കുക എന്നുള്ളതാണ്. ഇവിടെ പരമ്പരാഗതമായ ഇസ്ലാമിക സമൂഹം ലോകത്തിൻ്റെ മുക്കുമൂലകളിൽ സ്ഥാപിച്ച പള്ളികളിൽ ജുമുഅ നിർവഹിക്കപ്പെടുന്ന പള്ളികളിൽ, അത് അറബി നാടുകളെന്നു മാത്രമല്ല അറബി നാടുകളേക്കാൾ വിസ്തൃതിയും ജനസംഖ്യയുമുള്ള അനറബി നാടുകൾ, ഇന്ത്യ പോലുള്ള നാടുകൾ, അതുപോലെ ഇന്തോനേഷ്യ പോലുള്ള നാടുകൾ, മറ്റനേകം നാടുകൾ, ലോകത്തുള്ള മുഴുവൻ നാടുകളിലും നടത്തപ്പെടുന്ന ജുമുഅകളിൽ പരമ്പരാഗതമായിട്ട് സ്വഹാബത്തിൻ്റെ കാലം മുതൽക്ക് പ്രയാണമാരംഭിച്ച, പ്രചാരണമാരംഭിച്ച ഇസ്ലാമിക ദഅവത്തിൻ്റെ ഭാഗമായി സ്ഥാപിക്കപ്പെട്ട ജുമുഅകളിൽ നടത്തപ്പെട്ട ഖുതുബകളിൽ നിർവഹിക്കപ്പെട്ട ഭാഷ, ആ ഭാഷ അറബി ഭാഷയായിരുന്നു എന്നുള്ളത് ചരിത്രം നമ്മൾ പഠിപ്പിച്ചതാണ്. അത് എതിരാളികൾ പോലും സമ്മതിക്കുന്നതും സമ്മതിച്ചതും രേഖപ്പെടുത്തുന്നതും രേഖപ്പെടുത്തിയതുമായ വസ്തുതയാണ്. ഈ വസ്തുതയ്ക്ക് വിരുദ്ധമായിട്ടാണ് ഇന്ന് മലയാളത്തിൽ അല്ലെങ്കിൽ മറ്റു ഭാഷകളിൽ അഥവാ തദ്ദേശീയരുടെ ഭാഷയും ശ്രോതാക്കളുടെ ഭാഷയും സംസാരിക്കുന്ന ഭാഷയും അല്ലെങ്കിൽ മാതൃഭാഷയും
ഇവിടെ പുത്തൻവാദികൾ എന്ന് പറയപ്പെടുന്ന പുത്തനാശയക്കാരായ ആളുകൾ ഖുതുബ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഖുതുബ ഒരു നിലക്കും ഇസ്ലാമിക സമൂഹത്തിന് മുസ്ലിം സമുദായത്തിന് അംഗീകരിക്കാൻ യാതൊരു പഴുതുമില്ല നിർവാഹവുമില്ല. അക്കാര്യം വളരെ വ്യക്തമാണ്. എന്നിട്ടും എന്തിനും ഏതിനും നബി ചെയ്തോ നബിയുടെ മാതൃകയുണ്ടോ എന്ന് ചോദിക്കുന്ന ആളുകൾ ഈ വിഷയത്തിൽ താന്തോന്തരങ്ങൾ പറയുക എന്നതല്ലാതെ, സ്വയം നിർമ്മിത ന്യായവാദങ്ങൾ നിരത്തുക എന്നതല്ലാതെ, അല്ലെങ്കിൽ സ്വയം നന്നെന്ന് തോന്നുന്ന അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുക എന്നതല്ലാതെ ഒരു തെളിവിൻ്റെ ഒരു തുണ്ടം പോലും സമർപ്പിക്കാൻ, ഒരു തെളിവിൻ്റെ ഒരു വരി പോലും അവർക്ക് അവതരിപ്പിക്കാൻ അവർക്ക് ഇന്നവരെ സാധിച്ചിട്ടില്ല. ഇനി ഖിയാമത്ത് നാൾ വരെ അത് സാധിക്കുകയും ഇല്ല എന്നുള്ളത് ഇവിടുത്തെ സാധാരണക്കാർക്ക് പോലും വ്യക്തമായ സ്പഷ്ടമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഒരു തുറന്ന സമീപനവും ഒരു തുറന്ന സംവാദവും നടത്താൻ വഹാബി കൂട്ടങ്ങൾക്ക് സാധിക്കുന്നില്ല, സലഫി സക്കാരായ ആളുകൾക്ക് സാധിക്കുന്നില്ല, മുജാഹിദി ഭാഗത്തിൽ കഴിയുന്നില്ല. കേരള നേതൃത്വത്തിൽ മുജാഹിദീനോ അല്ലെങ്കിൽ അതിൽ നിന്ന് പൊട്ടിപ്പിളർന്ന ഏതാണ്ട് എല്ലാ ഗ്രൂപ്പുകാർക്കും എല്ലാ വിഭാഗക്കാർക്കും ഇതിൽ ഒരു നിലപാട് പറയാൻ അവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്, കൃത്യമാണ്, ഏതൊരു സാധാരണക്കാരനും മനസ്സിലാക്കിയതായ ആശയവുമാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. മഹാന്മാരായ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ നമ്മെ കൃത്യമായി ബോധവൽക്കരിച്ചിട്ടുണ്ട്. ഞാനീ പറയാൻ പോകുന്ന വിഷയങ്ങളിൽ ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ അവർക്ക് ഹാൻഡ് റൈസ് ചെയ്യാം, ചോദിക്കാം. അതിനുള്ള അവസരങ്ങൾ ഇൻഷാല്ലാ ഈ പ്രസംഗത്തിന്റെ അവസാനത്തിൽ നൽകുന്നതാണ്. ഫത്തുഹുൽ മൈൻ അധികരിച്ചുകൊണ്ടാണ് ഇവിടെ ഇൻഷാല്ലാ എന്ന് സംസാരിക്കുന്നത്. മഹാനായ ഇമാം സൈനുദ്ദീൻ മഹദും റളിയല്ലാഹു തആല ലോകത്തിന് കേരളീയ സമൂഹം സംഭാവന ചെയ്ത ലോകോത്തര പണ്ഡിതനായ വിശ്വപ്രസിദ്ധ പണ്ഡിതനായ സർവരാലും പ്രശംസിക്കപ്പെടുകയും അംഗീകരിക്കപ്പെടുകയും ചെയ്യുന്ന മഹാനായ സൈനുദ്ദീൻ മഹദും റളിയല്ലാഹു തആല കേരളീയ മുസ്ലിംകളുടെ അഭിമാനമാണ് എന്നെല്ലാവർക്കും അറിയാം. ബഹുമാനപ്പെട്ടവരുടെ ലോകപ്രസിദ്ധ ഗ്രന്ഥമായ ഫത്തുഹുൽ മൈനിൽ ബഹുമാനപ്പെട്ടവരെന്താണ് ഈ വിഷയത്തിൽ പറഞ്ഞത്? ഖുതുബയെ സംബന്ധിച്ച് പറയാം, ജുമുഅയുടെ അഞ്ചാമത്തെ ഷർത്താണ് രണ്ട് ഖുതുബയ്ക്കു ശേഷമായിരിക്കണം ജുമുഅ സംഭവിക്കേണ്ടത് എന്ന്. അത് ഉച്ചയ്ക്കു ശേഷമായിരിക്കണം. ലിമാ ഫി സ്വഹീഹൈനി അന്നഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലം യുസല്ലി ജുമുഅത്ത ഇല്ലാ ബി ഖുതുബത്തൈൻ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജുമുഅ രണ്ട് ഖുതുബ സഹിതമല്ലാതെ ഒരൊറ്റ ജുമുഅയും നിർവഹിച്ചിട്ടില്ല എന്നുള്ള പ്രമാണമാണ് അതിന്റെ മുന്നിൽ ബഹുമാനപ്പെട്ട കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ളത്. ബി അർഖാനിഹിമ, അവ അവയുടെ റുക്കുലുകൾ അഥവാ അവയുടെ ഘടകങ്ങൾ, ആ ഘടകങ്ങൾ അതിൽ മുഴുവനായിട്ട് കൊണ്ടുവരൽ ഷർത്താണ്. ഐ യുസ്തറത്ത് ഉഖൂഉ സ്വലാത്തിൽ ജുമുഅത്തി ബഅദ ഖുതുബത്തൈനി മാ ഇതിയാനി അർഖാനിഹിമൽ ആതിയ. ഖുതുബയുടെ രണ്ട് ഖുതുബയുടെ റുക്കുലുകൾ, ആ റുക്കുലുകൾ കൊണ്ടുവന്നുകൊണ്ടായിരിക്കണം ജുമുഅ നിർവഹിക്കേണ്ടത് എന്നത് ഷർത്താണ്. അല്ലെങ്കിൽ ആ ജുമുഅ സ്വഹീഹല്ല, ആ ജുമുഅ സാധുവല്ല. അപ്പോ നിസ്കാരത്തിന് വുളു ചെയ്യും പോലെ, ഖിബ്ലക്ക് മുന്നിടും പോലെ, ഔറത്ത് മറക്കും പോലെ, സമയമായി എന്ന് അറിയുന്നത് പോലെ, അതുപോലെ ചെറിയ വലിയ അശുദ്ധികളെ തൊട്ടും നജസിനെ തൊട്ടും ശുദ്ധിയാകേണ്ടതുപോലെ, അതുപോലെയുള്ള ജുമുഅക്ക് പ്രത്യേകമായ, ജുമുഅക്ക് ഖാസായ, ജുമുഅയുടെ സവിശേഷമായ ഒരു ഷർത്താണ്, ഒരു നിബന്ധനയാണ് ഖുതുബ എന്ന് പറയുന്നതും അതിന്റെ റുക്നുകൾ നിർവഹിക്കുക എന്ന് പറയുന്നതും. ഏതൊക്കെയാണ് ആ റുക്നുകൾ? അത് ഒന്ന്, അല്ലാഹുവിന് ഹംദ് ചെയ്യുക എന്നുള്ള അൽഹംദുലില്ലാഹ് എന്നുള്ളതാണ്. രണ്ടാമത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് സ്വലാത്ത് ചൊല്ലുക എന്നുള്ള സല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദിൻ എന്ന് പറയുന്ന സ്വലാത്താണ്. വസാലിസുഹ, മൂന്നാമത്തേത് വസിയ്യത്തും ബിതഖ്വല്ലാഹ്, അള്ളാഹുവിന് തഖ്വ ചെയ്യൽ കൊണ്ടുള്ള ഉപദേശമാണ്. അവിടെ എന്താണ് ആ ഉപദേശം എന്ന് പറഞ്ഞത്? അത് കുറെ നീട്ടിപ്പരത്തി പറഞ്ഞുകൊള്ളണം എന്നില്ല, നിശ്ചിത വാചകം തന്നെ പറഞ്ഞുകൊള്ളണം എന്നുമില്ല. പിന്നെയോ, വൽ യഖ്ഫീ നഹ്വു അത്തിയുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിന് വെളിപ്പെടുവിൻ പോലത്തെ അറബി പദങ്ങൾ മതിയാവും. ഇമ്മാ ഫീഹി ഹസ്ൻ അലാ തഅത്തില്ലാഹി ഔ സദറുൻ അൻ മഅസിയത്തില്ലാഹ്, അള്ളാഹുവിന് വഴിപ്പെടുന്നതിന്റെ മേൽ പ്രോത്സാഹിപ്പിക്കുന്നതോ, അതുപോലെ അള്ളാഹുവിന് തെറ്റ് ചെയ്യുന്നതിനെ തൊട്ട് തടയുന്നതോ ആയ വാക്കുകളും കാര്യങ്ങളുമാണ് തഖ്വ കൊണ്ടുള്ള വസിയ്യത്തിൽ ഉൾപ്പെടുത്തേണ്ടത്. ഖുതുബയുടെ പ്രധാന ഉദ്ദേശ്യം
ആ തത്വ കൊണ്ടുള്ള വസീയത്താണ്. കേവലം ഭൗതിക ജീവിതത്തിന്റെ ചതിക്കുഴികൾ മാത്രം പറഞ്ഞാൽ പോരാ, അല്ലെങ്കിൽ മരണത്തിന്റെ ഗൗരവം ഉണർത്തിയാൽ പോരാ, മറിച്ച് അള്ളാഹുവിന് വഴിപ്പെടുക, അള്ളാഹുവിന് ദോഷം അള്ളാഹുവിന്റെ കൽപ്പനകൾ ധിക്കരിച്ചുകൊണ്ട് പാപികളായി ജീവിക്കുന്നതിനെ തൊട്ടുള്ള അതിനെ തടയുന്ന കാര്യങ്ങൾ പറയുക, ഇതാണ് ഖുത്ബ എന്ന് പറയുന്നത്. അപ്പോ തഖ്‌വ കൊണ്ടുള്ള വസീയത്ത് കൊണ്ടുള്ള ഉത്ബോധനം, ആ ഉത്ബോധനമാണ് ഖുത്ബയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. എന്നിട്ട് പിന്നെ പറയാം, അതിനു പുറമെ പിന്നീട് ഖുർആനിൽ നിന്നൊരു ആയത്തോതണം, അതുപോലെ തന്നെ മുഅ്മിനീങ്ങൾക്ക് വേണ്ടിയുള്ള ദുആയും നടത്തണം. ഈ അഞ്ചു കാര്യങ്ങളാണ് രണ്ട് ഖുത്ബയിലും കൂടിയുള്ള റുക്നുകൾ എന്ന് പറയുന്നത്. രണ്ട് ഖുത്ബയിലും കൂടിയുള്ള റുക്നുകൾ എന്ന് പറയുന്നത് ഈ അഞ്ചു കാര്യമാണ്. അതിൽ ഹംദും സലാത്തും വസീയത്ത് കൊണ്ടുള്ള തഖ്‌വ, ഈ മൂന്ന് കാര്യങ്ങളും രണ്ട് ഖുത്ബയിലും കൊണ്ടുവരേണ്ടതാണ്. അതേസമയത്ത് ഖുർആനിൽ നിന്നുള്ള ആയത്തോതുക എന്നുള്ളത് രണ്ടാലൊരു ഖുത്ബയിൽ നിർവഹിക്കേണ്ടതാണ്. രണ്ടിലും നിർവഹിക്കുന്നതിന് കുഴപ്പമില്ല, രണ്ടാലൊന്നിൽ നിർവഹിക്കൽ നിർബന്ധമാണ്. മുഅ്മിനീങ്ങളെ കൊണ്ടുള്ള ദുആ എന്ന് പറയുന്നത് രണ്ടാമത്തെ ഖുത്ബയിലാണ് നിർവഹിക്കേണ്ടത്, അത് ഒന്നാമത്തെ ഖുത്ബയിൽ നിർവഹിച്ചത് കൊണ്ട് മതിയാകുന്നതല്ല. ഇങ്ങനെയാണ് ഖുത്ബ എന്ന് പറയുന്നത്. എന്നിട്ട് ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു തആല അൻഹു ഫത്വഹുൽ മുഈനിൽ പറഞ്ഞു, വശുരിത ഫീഹിമ അയ്ദ ഖുത്ബത്തൈനി, രണ്ട് ഖുത്ബയിലും ഷർത്താണ് ഇസ്മാഉ അർബഈന, 40 പേരെ കേൾപ്പിക്കുക എന്നത്. എന്താ കേൾപ്പിക്കേണ്ടത്? അൽ അർക്കാന, റുക്നുകളെ കേൾപ്പിക്കണം. ലാ ജമീഅൽ ഖുത്ബ, ഖുത്ബ മുഴുവൻ കേൾപ്പിക്കൽ ഷർത്തില്ല, ഖുത്ബ മുഴുവൻ കേൾപ്പിക്കൽ ഷർത്തില്ല. അപ്പോ ബാക്കിയുള്ള കാര്യങ്ങൾ, ഖുത്ബയുടെ റുക്നുകൾക്കിടയിൽ പറയുന്ന കാര്യങ്ങൾ ശ്രോതാക്കൾ കേട്ടിട്ടില്ല എന്ന് വെച്ചതുകൊണ്ട് ഖുത്ബ ബാത്തിലാകുന്നില്ല, ഖുത്ബ അസാധുവാകുന്നില്ല എന്നേ അതിനർത്ഥമുള്ളൂ. അല്ലാതെ അർക്കാനുകൾ മാത്രം ശ്രോതാക്കളെ കേൾപ്പിക്കുകയും ബാക്കിയുള്ളതൊക്കെ വളരെ പതുക്കെയായിട്ട് ഖത്തീബ് മാത്രം കേൾക്കുന്ന വിധത്തിലാക്കുകയും ചെയ്താൽ ആ ഖുത്ബ അംഗീകൃതമാവും എന്നല്ല, ആ ഖുത്ബയെ ഖുത്ബയായിട്ട് പരിഗണിക്കും എന്നുമല്ല. ആ ഖുത്ബയിൽ ആ നിർവഹിക്കപ്പെട്ട മൗനം പുലർത്തിക്കൊണ്ടോ നിശബ്ദമായിട്ടോ ചെയ്തതായ ആ കാര്യങ്ങൾ ഖുത്ബയാകും എന്നുമല്ല, അതിനെ ഖുത്ബയായിട്ട് അംഗീകരിക്കപ്പെടും അല്ലെങ്കിൽ ഖുത്ബയുടെ ഭാഗമായിട്ട് പരിഗണിക്കപ്പെടും എന്നുമല്ല. മറിച്ച് ഖുത്ബയെ അത് ബാത്തിലാക്കുന്നില്ല, ഖുത്ബയെ അത് അസാധുവാക്കുന്നില്ല എന്നേ ആ പറഞ്ഞതിന് അർത്ഥമുള്ളൂ. അപ്പൊ ബഹുമാനപ്പെട്ടവർ പറയണത് വശുരിത്ത ഫീഹിമ, രണ്ട് ഖുത്ബയിലും ഷർത്താണ് ഇസ്മാഉ അർബഈന, 40 പേരെ കേൾപ്പിക്കൽ, അല്ല അർക്കാന റുക്നുകൾ, ലാ ജമീഅൽ ഖുത്ബത്തി, ഖുത്ബ മുഴുവൻ കേൾപ്പിക്കൽ ഷർത്തില്ല എന്നേ ഉള്ളൂ, മുഴുവൻ ഖുത്ബ മുഴുവൻ കേൾപ്പിക്കേണ്ട എന്നല്ല. അങ്ങനെ മനസ്സിലാക്കി പോകാൻ പാടില്ല. ഇവിടെയാണ് വഹാബികൾക്ക് ഒരു കാര്യം ഷർത്തില്ല എന്ന് പറയുമ്പോൾ അത് വേണ്ട എന്ന് തോന്നിപ്പോവും, അത് വേണ്ട എന്ന് മനസ്സിലാക്കുക. ഈ ഒരു പൊട്ടത്തരമാണ് നമ്മളെ വഹാബികൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കിതാബിന്റെ ഇബാറത്തിന്റെ ഭാഷ തിരിയാത്തവർ, മഹാന്മാരായ ഇമാമിങ്ങൾ അവർ ഉപയോഗിച്ച പദങ്ങളുടെ മലയാളം അറിയാത്തവർ, അതിനെ എങ്ങനെ മനസ്സിലാക്കണമെന്ന് ബോധ്യപ്പെടിക്കാത്തവർ, ഇങ്ങനത്തെ ആളുകളാണല്ലോ വലിയ വിജ്ഞാനികളായിട്ട് ഇവിടെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല അത്തരക്കാരുടെ ഷെറുകളിൽ നിന്ന് ഈ സമുദായത്തെയും സമൂഹത്തെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ എന്ന് നമുക്ക് സാമർഥികമായിട്ട് ദുആ ചെയ്യാം. പിന്നെ ബഹുമാനപ്പെട്ടവർ എന്താ പറയുന്നത്? ബഹുമാനപ്പെട്ടവർ പറയാം, വലായുസ്തറത്തു കൗലുഹും ബിമഹല്ലി സ്വലാത്തി, ഈ ഖുത്ബ കേൾക്കുന്ന ആളുകൾ നിസ്കരിക്കുന്ന ആ സ്ഥലത്ത് ആവണം എന്ന് ഷർത്തില്ല. എന്ന് വെച്ചാൽ ഇപ്പൊ നിസ്കാരം അകത്തെ പള്ളിയിലും ഖുത്ബ പുറത്തെ പള്ളിയിലുമാണ്, അല്ലെങ്കിൽ ഖുത്ബ ചെരുവിലാണ് നിസ്കാരം അകത്തെ പള്ളിയിലാണ്, ഇങ്ങനെ ആകുന്നതിനും കുഴപ്പമില്ല. എവിടെയാണോ നിസ്കാരം നടക്കുന്നത് അവിടെ തന്നെ ഖുത്ബ ഓതണം എന്നൊന്നും നിയമമില്ല. എന്ന് വെച്ചാൽ ഷർത്തില്ല എന്നേ അർത്ഥമുള്ളൂ. അതിനർത്ഥം എല്ലാവരും കൂടി കൂടിയിട്ട് മുറ്റത്ത് ഖുത്ബ ഓതണം, മുറ്റത്ത് ഖുത്ബ നിർവഹിക്കണം എന്നല്ല ഈ പറയുന്നതിന് അർത്ഥം. ഷർത്തില്ല, നിബന്ധനയില്ല എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. ഒരു വാക്ക് പറയുമ്പോഴത്തേക്ക് അതിന്റെ അതിലവിടെ ഉദ്ദേശിക്കാത്ത, അതിൽ നിന്ന് സിദ്ധമാവാത്ത മറ്റൊരു അർത്ഥം അതിനു വേണ്ടി നൽകുക എന്നുള്ളത് മൗഢ്യമാണ്, വിഡ്ഢിത്തരമാണ്, മഹാപൊട്ടത്തരമാണ്. ഇത് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കാത്തവരാണ് വലിയ വിജ്ഞാനികളായിട്ട് ചമഞ്ഞു നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് വളരെ ഗൗരവത്തോടു കൂടി തന്നെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറയാണ് എന്താ പറയുന്നത്? അപ്പോ ഖുത്ബ കേൾപ്പിക്കൽ, ഖുത്ബയെ ശ്രവിപ്പിക്കൽ എന്ന് പറയുന്നത് അർക്കാനുകളിലാണ് ഷർത്തുള്ളത്. പിന്നെ ബഹുമാനപ്പെട്ടവർ പറയാം, വശുരിത ഫീഹിമ, രണ്ട് ഖുത്ബയിലും ഷർത്താണ് അറബിയത്തുൻ, അറബി ഭാഷ ഷർത്താണ്. അറബി ഭാഷയിലല്ലാത്ത ഖുത്ബ എന്ന് പറയുന്നത് ഒരിക്കലും തന്നെ എന്തല്ല, അത് സ്വീകാര്യം അല്ല. വശുരിത ഫീഹിമ, രണ്ട് ഖുത്ബയിലും ഷർത്താണ് അറബിയത്തുൻ, അറബി ഭാഷ ഷർത്താണ്. എന്താ അതിന്റെ തെളിവ്? ഇതൊന്നും തെളിവില്ലാതെ മേപ്പെട്ടിട്ട് നോക്കി പറഞ്ഞ കാര്യങ്ങളല്ല, സ്വയം ബുദ്ധിയിൽ ഉദിച്ച കാര്യങ്ങൾ എഴുതി വെച്ചതല്ല.
ഫതുഹുൽ മുഈനാവട്ടെ, മഹല്ലിയാവട്ടെ, തുഹഫയാവട്ടെ, മുഗനിയാവട്ടെ, നിഹായയാവട്ടെ, ഏതു കിതാബാവട്ടെ, മഹാന്മാരായ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ ക്രോഡീകരിച്ച മുഴുവൻ കാര്യങ്ങളുടെയും തെളിവ് ദലീൽ അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദലീലില്ലാത്ത മസ്അലകളില്ല. കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ തെളിവിന്റെ പിൻബലമില്ലാതെ വെറുതെ മസ്അല പറയുന്നവരല്ല. ഒന്നിരിക്കൽ ഖുർആനിന്റെ തെളിവ് പറഞ്ഞിട്ടുണ്ടാകും, അതല്ലെങ്കിൽ ഹദീസിന്റെ തെളിവ് പറഞ്ഞിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഇജ്മാഅ് കൊണ്ട് സ്ഥിരപ്പെടുത്തിയിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഖിയാസിന്റെ വെളിച്ചത്തിൽ പറഞ്ഞിട്ടുണ്ടാകും. ഈ തെളിവുകൾ തെളിവുകളാകുന്നത് എങ്ങനെ എന്നുള്ളതിനെ വിശദീകരിക്കുന്ന ഉസൂലുൽ ഫിഖ് അഥവാ നിദാന നിയമങ്ങൾ അതിൽ ചേർത്തിയിട്ടുണ്ടാകും. ഇത് രണ്ടും കൂടി സമ്മിശ്രമാകുമ്പോഴാണ് ഒരു തെളിവ് സമ്പൂർണ്ണമാവുക. അല്ലാതെ വെറും ഖുർആന്റെ ആയത്ത് കൊണ്ട് തെളിവാവില്ല, വെറും ഹദീസ് കൊണ്ട് മാത്രം തെളിവ് പറയാൻ പറ്റില്ല, ഹുക്കം കണ്ടെത്താൻ കഴിയില്ല. വെറും ഇജ്മാഅ് നോക്കിയിട്ട് ഹുക്കം കണ്ടെത്താൻ കഴിയില്ല, വെറും ഖിയാസിന്റെ അടിസ്ഥാനത്തിൽ ഹുക്കം പറയാൻ കഴിയില്ല. മറിച്ച് ഈ നാല് തെളിവുകളെ അതിനെ സൂറയായിട്ട് എന്ന് വെച്ചാൽ അതിനെ ഒന്നാം വാചകമാക്കുകയും അതിനുശേഷം ഉസൂലുൽ ഫിഖ്ഹിന്റെ നിയമങ്ങളെ അതിന്റെ കുബറയായിട്ട് എന്ന് വെച്ചാൽ അതിന്റെ രണ്ടാം വാചകമായിട്ട് തെളിവിന്റെ രണ്ടാം വാചകമായിട്ട് അവതരിപ്പിക്കുകയും ചെയ്യുമ്പോൾ ഉരുത്തിരിയുന്ന വിധിയാണ് നിയമമാണ് മസ്അലകൾ എന്ന് പറയുന്നത്. അപ്പൊ ഫിഖ്ഹും അതിന്റെ ഉസൂലും സമ്മിശ്രമാകുമ്പോഴാണ് മതവിധികൾ കണ്ടെത്താൻ കഴിയുക. ഇങ്ങനെ മതവിധികൾ കണ്ടെത്താൻ സാധിക്കുന്നത് മുജ്തഹിദുകളായ ഇമാമുമാർക്കും അവരുടെ ഉസൂലിന്റെ അവർ വെട്ടിത്തെളിച്ച ഉസൂലിന്റെ വെളിച്ചത്തിൽ മസ്അലകൾ പറയുന്ന ഇമാമുമാർക്കുമാണ് ഇതിന്റെ അവകാശവും അധികാരവും വിജ്ഞാനവും ഉള്ളത്. സാധാരണക്കാരായ ആളുകൾ ആ തൊഴിലെടുക്കേണ്ട ആളുകളല്ല. സാധാരണക്കാരായ ആളുകൾ ആ തൊഴിലെടുക്കേണ്ട ആളുകളല്ല. അപ്പോ ഞങ്ങൾക്കെന്താ കുറവ് എന്ന് ചിന്തിച്ചിട്ട് യാതൊരു കാര്യമില്ല. നമുക്കുള്ള കുറവ് നമ്മളായിട്ട് ഉണ്ടാക്കിയതാണ്. നമ്മൾ ചെറുപ്പത്തിന് വിഷയം പഠിച്ചില്ല. ചെറുപ്പത്തിന് നമ്മൾ എന്ത് ചെയ്തു, കണ്ണൂട്ടാൻ വേണ്ടി പോയി, അല്ലെങ്കിൽ ഡ്രൈവിങ്ങിന് വേണ്ടി പോയി, അതല്ലെങ്കിൽ വിദേശത്ത് പോയിട്ട് എന്തെങ്കിലും ജോലിയിൽ ഏർപ്പെട്ടു, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പരിപാടികളിൽ നമ്മൾ അകപ്പെട്ടു. നമ്മൾ വിഷയം പഠിച്ചില്ല, വിഷയം വിശദമായി പഠിച്ചില്ല. പിന്നെ തലിംവാലം മുറിച്ചുകാണ്ട് അവിടുന്നും ഇവിടുന്നും സി ഡി എന്നും മൗലവിമാരുടെ പ്രസംഗത്തുനിന്നും കേട്ടത് വലിയ വിജ്ഞാനമായി കൊണ്ടു നടക്കുക എന്ന് പറയുന്നത് ലോകം കണ്ട ഏറ്റവും വലിയ പൊട്ടത്തരമാണ്, ഏറ്റവും വലിയ വിഡ്ഢിത്തരമാണ് എന്ന് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ബഹുമാനപ്പെട്ടവർ പറയാണ്, ആര് പറയാണ്, സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു തആല പറയാണ്, വലായിസ്തറത്തു ഖൗലുഹും ബിമഹല്ലി സ്വലാത്തി, അവര് നിസ്കരിക്കുന്ന ഈ ഖുത്ബയുടെ ശ്രോതാക്കൾ അവർ നിസ്കരിക്കുന്ന ആ സ്ഥലത്ത് തന്നെ ആവണം എന്നില്ല. വലാഹുമുഹും ബിമാ യസ്മഊനഹു, അവർ കേൾക്കുന്ന ഖുത്ബ എന്താണ്, അതിൽ അടങ്ങിയ ആശയമെന്ന് വിശദമായിട്ട് അവർ ഗ്രഹിക്കുക എന്നതും ഷർത്തില്ല. അത് ഷർത്തില്ല എന്നാണ് പിന്നെ പറയണം. ശുരിത ഫീഹിമ, രണ്ട് ഖുത്ബയിലും ഷർത്താണ് അറബിയത്തുൻ, അറബി ഭാഷ ഷർത്താണ്. എന്താ തെളിവ്? തെളിവില്ലാതെ വെറുതെ ആണോ പറയുന്നത്? അല്ല. ബിത്തിബാഇ സലഫി വൽ ഖലഫി, സലഫും ഖലഫുമായ മുസ്ലിം ലോകം ആ ലോകത്തിന്റെ ഇത്തിബാഇന് വേണ്ടി അവരെല്ലാവരും ഇങ്ങനെ തന്നെയാണ് നിർവഹിച്ചിട്ടുള്ളത്. അറബി ഭാഷയിലാണ് ഖുത്ബ ഓതിയിട്ടുള്ളത്, അറബി ഭാഷയിലാണ് ഖുത്ബ നിർവഹിച്ചിട്ടുള്ളത്, അറബി ഭാഷയിലാണ് ഖുത്ബ ഓതിയിട്ടുള്ളത്. അതുകൊണ്ട് നമ്മളും അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. അങ്ങനെയല്ലാതെ ഖുത്ബ നിർവഹിച്ചാൽ ആ നിസ്കാരം ശരിയാകൂല, ആ ജുമാ ശരിയാകൂല. അപ്പൊ അനറബി ഭാഷയിൽ നിർവഹിക്കപ്പെടുന്ന ഖുത്ബ അസാധുവാണ്. അസാധുവായ ഒരു ഖുത്ബ സാധുവായ ഖുത്ബ എന്ന വിചാരത്തോടുകൂടി നിർവഹിക്കുന്നത് ഹറാമാണ്. ആ ഇനി അനറബി ഭാഷയിൽ ഖുത്ബ ഓതുന്നതിന്റെ വിധി എന്താ എന്നൊന്നും ചോദിച്ചു നടക്കണ്ട. ആ അനറബി ഭാഷയുള്ള ഖുത്ബ ഖുത്ബയല്ല, ഖുത്ബയല്ലാത്ത ഒരു ഇബാദത്ത് അത് അസാധുവായ ഇബാദത്ത് സാധുവായ ഇബാദത്ത് എന്ന് നനച്ചുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ട് ജുമാ നിസ്കരിച്ചാൽ ആ ജുമായും സ്വഹീഹല്ല, ജുമാ സ്വഹീഹല്ലാത്തത് കൊണ്ട് അങ്ങനെയുള്ള ജുമാ നിർവഹിക്കുന്നത് അത് ഹറാമ് തന്നെ. അപ്പൊ അസാധുവും നിഷിദ്ധവുമായ ജുമകളിലാണ് ഇവർ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ എത്ര കാലം ജുമാ നടത്തി, എത്ര കാലം ജുമായിൽ പങ്കെടുത്തു, മരണം വരെ പങ്കെടുത്ത ജുമകളുടെ എണ്ണം ഒന്ന് പരിശോധിച്ചു നോക്കൂ. ഇങ്ങനെ പ്രായപൂർത്തിയായിടം മുതൽക്കൊരു 85 വയസ്സിൽ മരിക്കാൻ സങ്കല്പിക്ക, അതുവരേക്കും നിർവഹിച്ച ജുമകളുടെ അവസ്ഥ എന്താണ്? നാളെ പരലോകത്ത് ചെല്ലുമ്പോ പടച്ചതമ്പുരാൻ ചോദിക്കുമ്പോ വിയർത്തുപോകൂലേ? അള്ളാഹുവിന്റെ മുമ്പിൽ ഉത്തരമുട്ടുകയില്ലേ? അള്ളാഹുവിന്റെ മുമ്പിൽ അവന്റെ കനത്ത ശിക്ഷയ്ക്ക് വിധേയമാകപ്പെടേണ്ടി വരികയില്ലേ എന്ന് ഈ അനറബി വാദക്കാരായ മുഴുവൻ വഹാബി ആളുകളും ഈ കാര്യം നിഷ്പക്ഷമായിട്ട് സ്വന്തം മനസ്സാക്ഷിയോട് നിരന്തരമായ വിചാരണയിലൂടെ ചോദിച്ചുകൊണ്ടിരിക്കേണ്ട ചോദ്യമാണ് എന്ന് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മനസ്സിലാക്കണം.
ബഹുമാനപ്പെട്ടവർ പറയാറുവ സുരിത്ത ഫീഹിമ അറബിയത്തുൽ ഇത്തിബാഇ സലഫി വൽ ഖലഫ്, സലഫും ഖലഫും മുൻഗാമികളും പിൻഗാമികളുമായ മുഴുവൻ ഇസ്ലാമിക സമൂഹവും അങ്ങനെയാണ് അനുവർത്തിച്ചിട്ടുള്ളത്, അതിനോട് അനുധാവനം ചെയ്യാൻ വേണ്ടി. അപ്പൊ സലഫും ഖലഫും അനുവർത്തിച്ച ഒരു രീതിയോട് അനുധാവനം ചെയ്യാൻ വേണ്ടിയെന്ന് ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു തആല അൻഹു ഫതുവുൽമീൽ പറഞ്ഞു. ഇതിനെ തകർക്കുന്ന, ഈ ആശയത്തെ എതിർക്കുന്ന ഏതെങ്കിലും ഒരു ഹദീസിന്റെ ഏതെങ്കിലും ഒരു തുണ്ടനെങ്കിലും കൊണ്ടുവരാൻ കെൽപ്പുള്ള ആരെങ്കിലും ഉണ്ടോ ഈ ഭൂമി ലോകത്ത്? ഉണ്ടോ ഈ ഭൂമി ലോകത്ത് ഇന്ന് ജീവിച്ചിരിപ്പുള്ള ആരെങ്കിലും ഉണ്ടോ? മരിച്ചുപോയവരോടല്ല പറയുന്നത്, ഇന്ന് ജീവിച്ചിരിപ്പുള്ള ആരെങ്കിലും ഉണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. ഉണ്ടെങ്കിൽ അവർക്ക് മൈക്കയിൽ വരാം, ചോദിക്കാം, ഏതെങ്കിലും ഒരു ഹദീസ് കൊണ്ട് ഈ പറഞ്ഞത് തെറ്റാണെന്ന് സ്ഥാപിക്കാൻ സാധ്യം അല്ല. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഫത്വുൽ മുഈൻ ഫിഖ്ഹിനെതിരെ, ഫത്വുൽ മുഈൻ ഹദീസിനെതിരല്ല. ഹദീസിനെതിരാണെന്ന് ആരെങ്കിലും പെരുമ്പറ നടിക്കുന്നുണ്ടെങ്കിൽ, ആരെങ്കിലും പ്രലപിക്കുന്നുണ്ടെങ്കിൽ, അത് കേവലം ജൽപ്പനമാണ്, അത് വെറും ജൽപ്പനമാണ്, അത് തെളിവില്ലാത്ത പറച്ചിൽ മാത്രമാണ് എന്നെന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ മനസ്സിലാക്കണം. പിന്നെ അവിടെ ഇപ്പോ ഒരു ശ്രോതാക്കളായ ആളുകൾ, അവർ അറബി ഭാഷ അറിയാത്ത ആളുകളാണെന്ന് ഇരിക്കാൻ അങ്ങനെയാണെന്ന് വെക്കുക, എന്നാ പിന്നെ ഈ അറബിയിൽ ഹുത്തുബ ഓതിയാൽ അതുകൊണ്ട് വല്ല ഗുണവുമുണ്ടോ എന്നുള്ളത് വേറൊരു ചോദ്യമാണ്. ആ ചോദ്യത്തിലും ഫത്വുൽ മുഈൻ പറയുന്ന മറുപടി എന്താണ്? അറബി ഭാഷയിൽ ഹുത്തുബ നിർവഹിക്കുന്നതിന്റെ ഫായിദ എന്താണ്? ഇതിന്റെ ഫായിദ അതിനെ അതിന്റെ അർത്ഥം മനസ്സിലാകാതിരിക്കലോടൊപ്പം പിന്നെന്തിനാണ് അറബി ഭാഷയിലുള്ള ഖുത്ബ? അതിന്റെ ഗുണം എന്താണ്? ഓരോന്ന് ഓരോന്നിന്റെ അർത്ഥം മനസ്സിലായില്ലെങ്കിലും മൊത്തത്തിൽ ഇത് വഴിവാണ്, ഇത് സദുപദേശമാണെന്നുള്ള അറിവുണ്ടായാൽ മതി. ഏതുപോലെ ഖുർആൻ ഓതുമ്പോ ഖുർആന് അർത്ഥമറിയാതെ ഓതുകയാണെങ്കിലും കൂലി കിട്ടുമല്ലോ അല്ലെ? ഖുർആന്റെ അർത്ഥമറിയാതെ ഓതിയാലും പ്രതിഫലം ലഭിക്കും, അതിൽ യാതൊരു തർക്കമില്ല. ഇജ്മാഅായ മസലയാണ്, അതിൽ തർക്കിക്കുന്നവൻ വിഡ്ഢിയാണ്. അപ്പോ അവിടെ ഇപ്പൊ ഇത് അള്ളാഹുവിന്റെ കലാമാണ്, ഇത് മനുഷ്യരാശിയോടുള്ള അള്ളാഹുവിന്റെ സംഭാഷണമാണ് എന്നുള്ള ആ അറിവ് ഉണ്ടായാൽ തന്നെ എന്തായി അവിടെ വളരെ കൃത്യമായി. എന്നതുപോലെ ഒരു ഉദാഹരണം പറഞ്ഞാണ് ഞാൻ, എന്നതുപോലെ ഖാലിഫുൽ ഖാദി ഇബ്നു ഇമാം ഖാദി ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു ഇക്കാര്യം വിശദീകരിച്ചിട്ടുണ്ട്. പിന്നെ ബഹുമാനപ്പെട്ടവർ പറയാം, അപ്പൊ ഖിയാമു ഖാദിരിൻ അലീഹി, നിൽക്കാൻ കഴിവുള്ളവൻ നിന്നുകൊണ്ടാണ് ഖുത്ബ ഓതേണ്ടത്. അതുപോലെ തന്നെ ചെറിയ വലിയ അശുദ്ധികളെ തൊട്ടും നജസിനെ തൊട്ടും ശുദ്ധിയുണ്ടായിരിക്കണം. മറക്കണം, രണ്ട് ഹുത്തുബകൾക്കിടയിൽ ഇരിക്കുകയും വേണം, അത് അടങ്ങി താമസിച്ചുകൊണ്ടായിരിക്കണം ഇരിക്കേണ്ടത് എന്ന് ബഹുമാനപ്പെട്ടവർ പറയാണ്. അതുപോലെ തന്നെ രണ്ട് ഹുത്തുബയുടെ ഇടയിലുള്ള ഇടവേളയിൽ തുടർച്ച മുറിയാതിരിക്കണം. അതുപോലെ തന്നെ ഈ അഞ്ചു റുക്കുനുകൾക്കിടയിലും തുടർച്ച മുറിയാതിരിക്കണം. അതുപോലെ തന്നെ ഖുത്ബ കഴിഞ്ഞിട്ട് നിസ്കാരം ആരംഭിക്കുന്നതിനിടയിലുള്ള ഇടവേള അതും തന്നെ തുടർച്ചയായി ചെയ്യണം, അത് മുറിയാതിരിക്കണം. ഇത്രയും കാര്യങ്ങൾ ഖുത്ബയുടെ ഷർത്താണ് എന്ന് എന്ത് ചെയ്യാണ് ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു തആല പറയുക. ഇനി ഈ വിഷയത്തിൽ ഇപ്പൊ നിങ്ങൾ നോക്കൂ, അപ്പൊ എന്താ അവിടെ പറഞ്ഞത്? ലോകത്ത് നാനാ ദിക്കുകളിലേക്ക് ഇസ്ലാമിന്റെ ദഅ്‌വത്തിന് വേണ്ടി പുറപ്പെട്ട സഹാബിമാർ, അതുപോലെ താബിഈങ്ങൾ, അതുപോലെ മഹാരഥന്മാർ, ഇമാമീങ്ങൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, അതുപോലെ സച്ചരിതരായ മഹാമനുഷ്യന്മാർ, ഇവരൊക്കെ വിവിധ നാടുകളിലെത്തി, നമ്മളെ കേരളത്തിലും വന്നു, വിവിധ കാലങ്ങളിലായിട്ട് കേരളത്തിൽ വന്നു. ഇസ്ലാമിന്റെ ആദിമകാലം മുതൽക്ക് തന്നെ കേരളത്തിൽ ഇസ്ലാമിക സാന്നിധ്യമുണ്ടായി. ഇവിടെ പള്ളികൾ നിർമ്മിക്കപ്പെട്ടു. ആ നിർമ്മിക്കപ്പെട്ട പള്ളികളിൽ ഒരു ജുമഅക്ക് ആവശ്യമായ മഹല്ല് രൂപീകൃതമായി. അപ്പോൾ അവിടെ ജുമഅ സ്ഥാപിക്കപ്പെട്ടു. ആ ജുമഅക്ക് മുന്നോടിയായിട്ട് രണ്ട് ഖുത്ബ നിർവഹിക്കപ്പെട്ടു. ഏതു ഭാഷയിൽ നിർവഹിക്കപ്പെട്ടു? ഏതു ഭാഷയിലാണ് നിർവഹിച്ചത്? ഞാൻ പറയുന്നത് അറബി ഭാഷയിലാണ്. എന്നാൽ മുജാഹിദ് പ്രസ്ഥാനം എന്താ പറയുന്നത്? അവരും പറയുന്നു അറബി ഭാഷയിലാണ് എന്ന്. അപ്പൊ രണ്ടു കൂട്ടരും ഒരു കാര്യത്തിൽ ഇത്തിഫാക്കായി. ഇന്ന് ജീവിച്ചിരിപ്പുള്ള ആളുകൾക്കിടയിൽ മാത്രമാണ് ഈ തർക്കമുള്ളത്. മുൻകാലത്ത് ഇതൊരു തർക്ക വിഷയമല്ല. മുൻകാലത്ത് ഈ വിഷയത്തിന്റെ പേരിൽ ഒരു അഭിപ്രായ വ്യത്യാസം പറഞ്ഞുകൊണ്ട് അന്യഭാഷയിൽ ഹുത്തുബ ഓതുന്ന ഒരു സമ്പ്രദായം ഇല്ല, ഉണ്ടായിട്ടില്ല. ഇപ്പോൾ രണ്ട് ആളുകൾ, ഉദാഹരണം പറയുകയാണെങ്കിൽ സുന്നി പക്ഷത്തു നിന്ന് ഞാൻ തന്നെ
നിൽക്കാം. മുജാഹിദ് പക്ഷത്തിൽ നിന്ന് കെ എം മൗലവി വരട്ടെ, എന്നിട്ട് ഞങ്ങൾ തമ്മിൽ ഒരു വിഷയത്തിൽ ഒരു തർക്കം നടക്കുകയാണ്. എന്താണ് തർക്കം? ഞാൻ പറയുന്നു ഖുതുബ അറബി ഭാഷയിലാവണം, ജുമാ ഖുതുബ അറബി ഭാഷയിലാവണം. അപ്പോ കെ എം മൗലവി പറയുന്നു അല്ല, അത് നമ്മൾ നാടുകളിലൊക്കെ ഇവിടുത്തെ മാതൃഭാഷയിലാവുകയാണ് വേണ്ടത് എന്ന് അയാൾ പറയുന്നു എന്ന് നമുക്ക് സങ്കല്പിക്കാം. അപ്പൊ നമുക്ക് എന്താ പറയാ, ഇപ്പൊ നമ്മൾ അങ്ങനെ എന്റെയും കെ എം മൗലവിയുടെയും ഇടയിലുള്ള ഈ തർക്ക സംഭാഷണം, ഈ സംവാദം ഒരു ആയിരക്കണക്കിന് ആളുകൾ ഇങ്ങനെ വളരെ ആകാംക്ഷയോടുകൂടി, വളരെ ആശ്ചര്യത്തോടുകൂടി, വളരെ വിജ്ഞാന ദാഹത്തോടുകൂടി ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ മൈതാനിയിൽ ഇരിക്കുന്നുണ്ട്. ഈ സമയത്ത് എന്താണ്, ഞാൻ എന്റെ വാദം പറയുന്നു, അയാൾ അയാളുടെ വാദവും പറയുന്നു, അയാൾ അയാളുടെ വാദങ്ങൾക്ക് ന്യായം നിരത്തുന്നു, ഞാൻ എന്റെ വാദങ്ങൾക്ക് ന്യായം നിരത്തുന്നു. ഈ സമയത്ത് ശ്രോതാക്കളായ ആളുകൾ എന്ത് ചെയ്യണം? സാധാരണക്കാരായ മനുഷ്യന്മാരോട് എന്താണ് ചെയ്യേണ്ടത്? അവർ പറയുന്നത് രണ്ടുപേരൊന്ന് നിർത്തിവെക്കുക, അല്ലെങ്കിൽ മോഡറേറ്റർ ഉപയോഗിച്ചുകൊണ്ട് പറയിപ്പിച്ചാൽ മതി, അധ്യക്ഷനെ കൊണ്ട് പറയിപ്പിച്ചാൽ മതി, രണ്ടുപേരും ഇത് നിർത്തിവെക്കുക. രണ്ടുപേരും അബൂബക്കർ ധാരണി അയാളുടെ സംസാരം നിർത്തട്ടെ, കെ മൗലവി അയാളുടെ സംസാരവും നിർത്തട്ടെ. രണ്ടുപേരും നിർത്തിയിട്ട് ഈ കെ മൗലവിയും അബൂബക്കർ ധാരണിയും വരുന്നതിന് മുമ്പത്തെ ജനത മാതൃകാ യോഗ്യരായ മുൻഗാമികൾ, സലഫു സ്വാലിഹീങ്ങളായ ആൾക്കാർ, സഹാബിമാർ, താബിഈങ്ങൾ, താബിഉ താബിഈങ്ങൾ, അയ്മത്ത് മുജ്തഹിദീങ്ങൾ, ഫുഖഹാക്കൾ, മുഹദ്ദിസീങ്ങൾ, അതുപോലെയുള്ള മനുഷ്യന്മാർ, പൂർവികരായ സ്വാലിഹീങ്ങൾ, ദീനിന്റെ കാവൽക്കാരായ ആൾക്കാർ, ദീനിനെ മനസ്സിലാക്കാനുള്ള, ദീനിനെ മനസ്സിലാക്കി തരാനും ദീനിനെ നമുക്ക് മനസ്സിലാക്കുവാനുമുള്ള മാതൃകാപുരുഷന്മാരായിട്ട് അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മുടെ മുമ്പിൽ നമുക്ക് തന്ന മുൻഗാമികൾ, ആ മുൻഗാമികൾ ഈ വിഷയത്തിൽ എന്ത് നിലപാടെടുത്തു? ഇത് പരിശോധിച്ചാൽ മതിയല്ലോ. അത് പരിശോധിക്കുമ്പോഴാണ്, അത് പരിശോധിക്കുമ്പോൾ ഞാൻ പറയും ശരി, ഞാൻ പറയും ശരി, അത് നമുക്ക് പരിശോധിക്കാം. എന്റെ എതിർപക്ഷത്തുള്ള കെ എം മൗലവി, ഈ കെ എം മൗലവി തന്നെ എഴുതിയ ഒരു പുസ്തകമുണ്ട്, ജുമുഅ ഖുതുബ എന്ന് പറയുന്ന പുസ്തകം. ആ പുസ്തകം 1926 പ്രസിദ്ധീകൃതമാവുന്നത്. 1926 ജൂലൈ ലക്കം അൽ ഇർഷാദ് മാസികയിലാണ് അദ്ദേഹം ഇത് എഴുതിയിട്ടുള്ളത്. അത് അറബിയിലാണ് പ്രസിദ്ധീകരിച്ചിരുന്നത്. അതിന്റെ മലയാള പരിഭാഷ കേരള നദുവത്തുൽ മുജാഹിദീൻ, മുജാഹിദ് സെന്റർ കോഴിക്കോട്, അവര് അത് പുനഃപ്രസിദ്ധീകരിച്ചിട്ടുണ്ട് മലയാളത്തിൽ. അതിന്റെ 23rd പേജ്, ആ പേജിൽ അദ്ദേഹം ഇതിൽ പറയുന്നത് എന്താണ്? അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തിന്റെ ആശയം എന്താണ്? കെ മൗലവി നിങ്ങളുടെ പുസ്തകത്തിൽ നിങ്ങൾ പറയുന്ന ആശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശറഇയായ ഖുതുബകൾ, അത് ജുമാ ഖുതുബയാവട്ടെ അല്ലാത്തതാവട്ടെ, അതൊക്കെ അറബിയിൽ നിർവഹിക്കുകയാണ് വേണ്ടത്. അറബിയിൽ നിർവഹിച്ചുകൊണ്ട് ജനങ്ങളെ ജനങ്ങൾക്ക് അറബി ഭാഷയോടുള്ള ബന്ധം ഊട്ടി ഉറപ്പിക്കുകയാണ് വേണ്ടത്. പക്ഷേ അറബി ഭാഷയിൽ ഖുതുബ നിർവഹിച്ചാൽ മലയാളികൾക്കും മറ്റുള്ള അന്യഭാഷക്കാർക്കും അത് മനസ്സിലാകുന്നില്ലെങ്കിലോ, ആ പശ്ചാത്തലത്തിൽ അവരവരുടെ ഭാഷ നിർവഹിക്കണം എന്ന് തന്നെയാണ് അയാൾ ആ പുസ്തകത്തിൽ പറയുന്നത്. അത് അയാളുടെ വാദമാണ്, അത് അയാളുടെ വാദവും അയാളുടെ ന്യായവുമാണ്. അല്ലാതെ അതൊരു കിതാബിൽ നിന്ന് ഉദ്ധരിച്ചതല്ല, അത് ഖുർആൻ കൊണ്ട് തെളിയിച്ചതല്ല, ഹദീസ് കൊണ്ട് തെളിയിച്ചതല്ല, സ്വഹാബത്തിലെ പ്രവർത്തനം കൊണ്ട് തെളിയിച്ചതല്ല, സലഫ് സ്വാലിഹീങ്ങളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് തെളിവ് പറഞ്ഞതല്ല. ഒരു തെളിവും അയാൾ അതിന് പറഞ്ഞിട്ടില്ല. അയാൾ ഒരുപാട് പേജുകൾ അതിങ്ങനെ വിശദീകരിച്ചു എന്നല്ലാതെ ഒരു തെളിവിന്റെ തുണ്ടം അതിന് പറഞ്ഞിട്ടില്ലല്ലോ. അതുകൊണ്ട് അതിനെ നമുക്ക് ചുരുട്ടിക്കെട്ടിയിട്ട് തോട്ടിലേക്ക് എറിയാനേ ഉള്ളത്. അയാളുടെ ആ പുസ്തകത്തിൽ അയാൾ സമർപ്പിച്ച ആ ആശയം ചുരുട്ടിക്കെട്ടിയിട്ട് തോട്ടിലേക്ക് എറിയാനേ ഉള്ളൂ. അല്ലാതെ അതിന് യാതൊരു വിലയും നമ്മുടെ അടുക്കലില്ല. വഹാബിസത്തിന്റെ ഈ നിലപാട്, അതിന് യാതൊരു വിലയും നിലയും ഇല്ല. പക്ഷെ അതേ സമയത്ത് അയാൾ തെളിവായിട്ട് പറഞ്ഞൊരൊറ്റ സംഗതിയാണ് ഇതിലുള്ളത്. ആ സംഗതി ഞാൻ അവിടെ വായിക്കാം, ഈ ആയിരക്കണക്കിന് ശ്രോതാക്കളായ ജനതയുടെ മുമ്പിൽ ഞാൻ വായിക്കാം. എന്താണ് ഈ പുസ്തകത്തിന്റെ 23rd പേജിൽ അദ്ദേഹം പറയുന്നു, എങ്കിലും ഞാനിങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു കാര്യമുണ്ട്. സ്വഹാബികൾ, താബിഉകൾ, താബിഉ താബിഉകൾ എന്നീ സൽവൃത്തരായ മുൻഗാമികൾ അനറബി നാടുകളിൽ മതപരമായ പ്രസംഗങ്ങൾ നിർവഹിക്കുമ്പോൾ റുക്കുനുകൾ അറബിയിൽ പറഞ്ഞു വിവർത്തനം ചെയ്യുകയും തുടർന്നുള്ള ഭാഗങ്ങൾ നാട്ടുകാരുടെ ഭാഷയിൽ പറയുകയും ചെയ്തിരുന്നുവെന്ന് ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിൽ നാം കണ്ടിട്ടില്ല. ഏതെങ്കിലും ഒരു ഗ്രന്ഥം എന്ന് പറയുമ്പോൾ ഏതൊക്കെ അതിൽ പെട്ടു? ഖുർആൻ അതിൽ ഒന്നാമതായി പെട്ടില്ലേ? പെട്ടു. ബുഖാരി, സ്വഹീഹുൽ ബുഖാരി പെട്ടില്ലേ? സ്വഹീഹ് മുസ്ലിം പെട്ടില്ലേ? തുറമുദി പെട്ടില്ലേ? സിഹാബ് സിത്തയുടെ മുഴുവൻ ഗ്രന്ഥങ്ങളും പെട്ടില്ലേ? അയ്മത്ത് മുജ്തഹിദീങ്ങൾ രചിച്ച ആയിരക്കണക്കായ ഗ്രന്ഥങ്ങൾ പെട്ടില്ലേ?
അതുപോലെ പിൻഗാമികളായ പണ്ഡിത മഹത്തുക്കൾ രചിച്ച പതിനായിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ പെട്ടില്ലേ, ഇതിലൊന്നും തന്നെ ഇങ്ങനെ അവർ നിർവഹിച്ചതായിട്ട് നാം കണ്ടിട്ടില്ല എന്ന് പറയുന്നത് എന്റെ എതിരാളിയായ എതിർവാദിയായ എതിർവാദക്കാരനായ കെ എം മൗലവിയാണ് ഈ പറയുന്നത്. എന്നിട്ട് അദ്ദേഹം നിർത്തുന്നില്ല, വീണ്ടും പറയുന്നു എന്നല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പൂർവികരായ സൽവൃത്തരും മതപരമായ പ്രസംഗങ്ങൾ അഥവാ ശറഈയായ ഖുതുബകൾ റുക്നുകളും തുടർന്നുള്ള ഭാഗങ്ങളും മുഴുവൻ അറബിയിലായിരുന്നു ചെയ്തിരുന്നത് എന്നും നമുക്കറിയാം. അപ്പൊ രണ്ട് കാര്യം മുമ്പിൽ പറഞ്ഞത്, ഒന്ന് മുമ്പിൽക്ക് അറിവില്ലാത്തൊരു കാര്യം, അതേപോലെ തന്നെ ഒന്ന് മുമ്പിൽ കാണാത്ത വിഷയം, ഒന്ന് മുമ്പിൽ അറിഞ്ഞ വിഷയം. അറിഞ്ഞ വിഷയം എന്താണ്? പൂർവികർ മുഴുവൻ അറബിയിലാണ് ഖുതുബ നിർവഹിച്ചത്. പിന്നെ മുമ്പിൽ കാണാത്ത വിഷയം എന്താണ്? അനറബിയിൽ ഖുതുബ നിർവഹിച്ചതായിട്ട് അദ്ദേഹം കണ്ടിട്ടുമില്ല. ഇതന്നെയല്ലേ നമ്മൾ പറയുന്നത്? ഇവിടെ നിന്നാ പോലെ നമ്മള് ലോകത്തിന്റെ നാനാദിക്കുകളിൽ ഇസ്ലാമിക പ്രബോധനത്തിന്റെ പ്രഥമ ഘട്ടത്തിൽ ഒരു അസ്സലാമു അലൈക്കും എന്ന് പോലും അറബി ഭാഷയുടെ നിബന്ധന പ്രകാരം ഒഴിയാൻ കഴിയാത്ത ഒരു ജനത, അസ്സലാമു അലൈക്കും എന്നുള്ള ആ ഒരൊറ്റ വാചകം പോലും നേരാം വണ്ണം ഉച്ചരിക്കാൻ കഴിയാത്ത ഒരു ജനതയുടെ മുമ്പിലാണ് ഇവര് കുടുംബം നിർവഹിക്കുന്നത്. അന്യമതസ്ഥരായ ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു, എല്ലാവരും 100% ആൾക്കാരും പൊതുവിശ്വാസികളാ. പൊതുവിശ്വാസികൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയില്ല, ഇപ്പൊ നമ്മളെ പള്ളിയിലൊക്കെ പൊന്നാനിയിൽ 10-40 ദിവസം അവിടുത്തെ കോഴ്സും കഴിഞ്ഞിട്ട് വരുന്ന പൊതുവിശ്വാസികൾ നമുക്ക് കാണാം. അവരുടെ നിസ്കാരത്തിന്റെ ചേരെങ്ങനേക്കാരം, അവരുടെ സംസാരെങ്ങനേക്കാരം, അവർ വലബോദ്യ എന്ന് ഓതുമ്പോ വലല്ലാദ്യ എന്നാ പറയാം, അവർക്ക് ബോധുച്ചരിക്കാൻ പ്രയാസമുണ്ടാവും. അല്ലേ? കെ എം മൗലവി പറഞ്ഞത് ദീനിൽ തെളിവല്ല, കെ എം മൗലവി പറഞ്ഞതല്ല. കെ എം മൗലവി പറഞ്ഞത് എന്താണ്? ഒരു കിതാബിലും ഇല്ല, മറിച്ച് എല്ലാവരും അറബിയിലാ ഓതിയിട്ടുള്ളത് എന്ന് നമ്മൾ കണ്ടു. ഒരു കിതാബ് ആണ് അദ്ദേഹം ഉദ്ധരിച്ച കിതാബാണ് ഞാൻ പറയുന്നത്, അദ്ദേഹത്തിന്റെ വാദം അല്ല. അദ്ദേഹത്തിന്റെ വാദമോ അദ്ദേഹത്തിന്റെ ന്യായമോ ഇവിടെ നമ്മൾ ഒരു അതിനൊരു വിലയും കൊടുക്കുന്നില്ല. അതിനെപ്പറ്റി നമ്മൾ എന്താ പറഞ്ഞത്? അത് ചുരുട്ടിക്കെട്ടിയിട്ട് തോട്ടിലേക്ക് എറിയുന്നു എന്നാ പറഞ്ഞത്. മറിച്ച് അദ്ദേഹം ഉദ്ധരിച്ച തെളിവിനെ സംബന്ധിച്ചാ പറയുന്നത്, അത് കൃത്യമാണ്, അത് കൃത്യമാണ്. കെ എം മൗലവി പറഞ്ഞത് കൊണ്ട് തെളിവ് തെളിവല്ലാതെ ആവില്ല എന്ന് പറയാൻ പറ്റും. കെ എം മൗലവി ഖുർആന്റെ ഒരു ആയത്ത് ഓതി, എന്നാ പിന്നെ ആ ഖുർആന്റെ ആയത് തെളിവല്ല എന്താണ്? കെ എം മൗലവി ഓടിപ്പോയി, അതുകൊണ്ട് ഇനി തെളിവാകാൻ പാടില്ല എന്ന് പറയാൻ പറ്റും അല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ അവര് അയാളെ അംഗീകരിക്കൂല, അവര് അയാളെ അംഗീകരിക്കൂല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്തുകൊണ്ട്? അത് ഒരു പൊട്ടവാദമാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാല് ഇവര് പറയുന്നാൽ അറബി ഭാഷയിൽ കുത്തുപോതിയാല് ജനങ്ങൾക്ക് മനസ്സിലാവൂല അല്ലെ, ജനങ്ങൾക്ക്. അപ്പൊ അതുകൊണ്ട് കാര്യമില്ല എന്നാണ്. അപ്പൊ ഈ കാര്യമില്ലാത്ത പ്രവർത്തനം ഇന്ന് ജീവിച്ചിരിപ്പുള്ളവർ ചെയ്യുമ്പോഴേ മാത്രമേ കാര്യമില്ലാതെ ആവുള്ളൂ. മരിച്ചുപോയ കെ എം മൗലവിയുടെ പ്രവർത്തനത്തിനൊന്നും കുഴപ്പമില്ല, അയാൾ മനസ്സിലാക്കി കൊടുത്ത് കുഴപ്പമില്ല. അപ്പൊ ആള് മരിച്ചുപോയാൽ പിന്നെ കുഴപ്പമില്ല, ജീവിച്ചിരിക്കുമ്പോഴേ പ്രശ്നമുള്ളൂ. ഏതുപോലെ ഇപ്പൊ നബിദിനാഘോഷത്തിന്റെ കൂട്ടം പറഞ്ഞ പോലെ, നബിദിനാഘോഷം കെ എം മൗലവിയും 950 വരേക്കുമുള്ള മുജാഹിദുകളും സമുചിതമായി കൊണ്ടാടി, അവർക്ക് കുഴപ്പമില്ല, അവർ നരകത്തിലൊന്നുമല്ല, അവരൊക്കെ വലിയ മഹാരഥന്മാരാണ്, മഹാമനീഷികളാണ്, സ്വർഗീയരാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ആനയാണ് ചേമ്പാണ് ചേനയാണ് എന്നൊക്കെ അങ്ങനെ പറഞ്ഞു നടക്കുക. അതേസമയത്ത് ഇന്ന് ജീവിച്ചിരിപ്പുള്ള ആൾക്കാർ അവര് പോകുന്നത് നരകത്തിന്റെ വഴിയിലൂടെയാണെന്ന്. അപ്പോ ഈ നരകത്തിന്റെ വഴിയിലൂടെ പോകുന്ന ആൾക്കാർക്ക് ജീവിച്ചിരിപ്പുള്ള ആൾക്കാർ മാത്രമാണ്, മരിച്ചുപോയ ആൾക്കാർക്കൊന്നും ഇനി നരകത്തിന്റെ വഴിയൊന്നുമില്ല. ഓര് ജീവിച്ചിരിപ്പോ എങ്ങനെ കൂത്താടി മരിച്ചാലും മരിച്ചാൽ പിന്നെ രക്ഷപ്പെട്ടു എന്നാണ്, മരിച്ചാൽ രക്ഷപ്പെട്ടു, ജീവിച്ചിരിക്കുമ്പോ മാത്രമേ എന്തുള്ളൂ ഈ സ്വർഗവും നരകവും കൊണ്ടു എന്നാണ്. എന്തൊരു പൊട്ട വർത്താനാണ് ഈ പറയുന്നത്! ഒരു മനുഷ്യനൊരു വാക്ക് ഉപയോഗിക്കുമ്പോൾ അതിന്റെ പിന്നിൽ ബുദ്ധി കൊണ്ടൊന്ന് ആലോചിക്കേണ്ടതല്ലേ? ബുദ്ധി ഇല്ലാതെ എന്തെങ്കിലും പൊട്ട വർത്താനം പറയുന്നവൻ മനുഷ്യനല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അപ്പൊ ഇദ്ദേഹം പറയുന്നത് എന്താണ്? ഇദ്ദേഹം പറഞ്ഞു നിർത്തുന്നില്ല, അദ്ദേഹം വീണ്ടും പറയുന്നു. അതുപോലെ തന്നെ എല്ലാ മുസ്ലിമീങ്ങൾക്കും നിർബന്ധമുള്ള ഇസ്ലാമിന്റെ ഭാഷയാണ് അറബി എന്നും അദ്ദേഹം പറയാം. അപ്പൊ ഇത് വളരെ കൃത്യമായിട്ട് എതിർപക്ഷം ഇവിടെ സംബന്ധിച്ചു കഴിഞ്ഞു. ഇനി എന്തിനു നമ്മൾ തർക്കിക്കുന്നു? ഈ വിഷയത്തിൽ ഒരു തർക്കത്തിന്റെ പ്രസക്തി ഇല്ല. ഇവിടെ 1300 കൊല്ലത്തെ മുസ്ലിങ്ങൾ ഒറ്റക്കെട്ടായിട്ടും 1300 ശേഷമുള്ള മുസ്ലിമീങ്ങൾ രണ്ട് കെട്ടായിട്ടും മുന്നോട്ട് പോകുമ്പോൾ നിഷ്പക്ഷമതികൾ എവിടെ നിൽക്കേണ്ടത്? 16-ൽ 13 ഭാഗത്തെയാണോ പിന്തുണക്കേണ്ടത്, അതോ 14-ൽ 14.5 ഭാഗത്തെയാണോ പിന്തുണക്കേണ്ടത്? മാക്സിമം സുന്നികളും മുജാഹിദികളും പൗദ്യം പൗദ്യാണ് സങ്കല്പിക്കാം. അപ്പൊ 14-ാം നൂറ്റാണ്ടിലുള്ള ഒരു നൂറ്റാണ്ട് കാലത്തെ മുസ്ലിമീങ്ങളിൽ പൗദ്യ സുന്നികളും പൗദ്യ മുജാഹിദുകളാണെന്ന് ഒരു സങ്കല്പം കൊടുക്കുക. എന്നിട്ട് ഈ 14.5 ഭാഗത്തെയാണോ നമ്മൾ പിന്തുടരേണ്ടത്, അതോ 14-ൽ 13.5 ഭാഗത്തെയാണോ നമ്മൾ പിന്തുടരേണ്ടത്? ഇത് ഏത് 1-ാം ക്ലാസ് കുട്ടിക്ക് പറഞ്ഞു കൊടുത്താലും മനസ്സിലാകുന്ന വിഷയമല്ലേ?
പക്ഷെ അതുപോലും മനസ്സിലാക്കാൻ ബുദ്ധിപരമായ വികാസമില്ലാതെ, വൈജ്ഞാനികമായ വളർച്ചയില്ലാതെ, ആരൊക്കെയോ എവിടുന്നൊക്കെ എന്തൊക്കെയോ കീറി പറയുന്ന കാര്യങ്ങളെ അണ്ണാക്ക് തൊടാതെ വിഴുങ്ങുന്ന, മസ്തിഷ്കത്തെ പണയം വെച്ചവരായ നമ്മുടെ ഈ സുഹൃത്തുക്കൾ, ഇവിടെ എവിടേക്കാണ് ഇവർ പോകുന്നത്? എങ്ങോട്ടാണ് ഇവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? ഇത് മുന്നോട്ടല്ല, മറിച്ച് അവരുടെ നീക്കവും അവരുടെ പോക്കും അത് തികച്ചും പിന്നാക്കത്തിലേക്കാണ് എന്നാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഇവിടെ എന്താണ് ഖുത്ബ? ഖുത്ബ എന്ന് പറയുന്നത് മുഖാമുഖം അല്ല. ഖുത്ബ എന്ന് പറയുന്നത് ഹംദ് കൊണ്ട് തുടങ്ങി, സ്വലാത്ത് കൊണ്ട്, അതുപോലെ തഖവ കൊണ്ടുള്ള വസീയത്ത്, അതുപോലെ ഖുർആനിക ആയത്തിനെ ഓതുക, മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ദുആർക്കുക, ഇതിന്റെ സമ്മിശ്ര രൂപമാണ് ഖുത്ബ എന്ന് പറയുന്നത്. അവിടെ ഒരിക്കലും എന്തല്ല, ആ ഖുത്ബ എന്ന് പറയുന്നത് ജനങ്ങളോട് അങ്ങോട്ട് ഒരു സംഗതി സംശയം ചോദിക്കുക, അപ്പൊ തീർച്ചയായും മറുപടി പറയാ. ഇമാം എന്ത് ചെയ്യ, ഇമാമ് ശ്രോതാക്കൾ എന്ന് മുഹമ്മദ് എന്തൊക്കെയാ നിസ്കാരത്തിന്റെ ഫർദുകൾ എത്ര, അപ്പൊ മുഹമ്മദ് പറയും നിസ്കാരത്തിന്റെ ഫർദുകൾ ഇത്രയാണ്, എന്നാ നോമ്പിന്റെ ഫർദുകൾ എത്ര. ഇങ്ങനെ മുഖാമുഖം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യോത്തരം നടത്തലാണോ ഖുത്ബ എന്ന് പറയുന്നത്? അല്ല. ഖുത്ബ എന്ന് പറഞ്ഞാൽ എന്താണ്, എന്താണ് ഖുത്ബ, എന്തല്ല ഖുത്ബ, എന്താണ് ഖുത്ബ, എന്തല്ല ഖുത്ബ, ഇത് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ മനസ്സിലാക്കണം. മഹാനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു തആല അൻഹുവിന്റെ കിതാബിലും മുൻ പറയുകയാണ്, വഅഖല്ലു മാ യഖറീ ഇസ്മു ഖുത്ബത്തിൻ മിനൽ ഖുത്ബത്തൈനി അൻ യഹ്മദല്ലാഹു തആല വയസല്ലിയ ലിന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വയഖറാ ശൈഅൻ മിനൽ ഖുർആനി ഫിൽ ഊലാ വയഹ്മദല്ലാഹു അസ്സ ദിക്റുഹു ويسلي على النبي صلى الله عليه وسلم ويوصي بتقوى الله ويدعو في الآخرة. هذا خطبة هذا حمد نبي لم يلا صلاة قرآن لن ألفم فارا ينم تجيغا إذا ونا خطبة عندما خطبة إذا مون من وحيكوغا ونا خطبة هذا ونفتر عندما خطبة إذا പിന്നെ വയദുഉ ഫിൽ ആഖിറ, ആഖിറത്തിന്റെ കാര്യത്തിൽ ദുആ ചെയ്യുക. അതിന് മുമ്പ് അദ്ദേഹം ബഹുമാനപ്പെട്ടവർ പറഞ്ഞത് എന്താണ്, ലിഅന്ന മഅഖൂലൻ അന്നൽ ഖുത്ബത ജംഉ ബഅദുൽ കലാമി മിൻ വുജൂഹിൻ ഇലാ ബഅദിൻ ഹാദാ ഔജസു മാ യുജ്മഉ മിനൽ കലാം. വിവിധ രൂപത്തിലുള്ള സംസാരങ്ങൾ പരസ്പരം സംയോജിപ്പിക്കുമ്പോഴാണ് ഖുത്ബയുണ്ടാവുക. ഈ പറഞ്ഞ രൂപമാണ് അതിന്റെ ഏറ്റവും സംക്ഷിപ്തമായ രൂപമെന്ന് ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്. ഇനി ആ ഖുതുബക്കിടയിൽ ജനങ്ങളോട് സംസാരിക്കാൻ പറ്റുമോ? ഖുതുബക്കിടയിൽ ജനങ്ങളോട് സംസാരിക്കുക, ജനങ്ങൾ ഖതീബിനോട് സംസാരിക്കുക, അങ്ങനെ പറ്റുമോ? അപ്പൊ നമ്മൾ മുഖാമുഖ വേദികളിലൊക്കെ നടത്താറുണ്ടല്ലോ. മുഖാമുഖ വേദികളിൽ നമ്മൾ പ്രസംഗത്തിനിടയിൽ എന്ത് ചെയ്യും? സദസ്യരോട് ചോദ്യങ്ങൾ ചോദിക്കും, സദസ്സിൽ നിന്ന് എഴുന്നേറ്റിട്ട് അവർ മറുപടി പറയും. അതുപോലെ തന്നെ സദസ്സിൽ നിന്ന് ചോദ്യങ്ങൾ വരും, അപ്പോൾ സ്റ്റേജിൽ നിന്ന് മറുപടി കൊടുക്കും. ഈ രൂപത്തിലുള്ള മുഖാമുഖ ശൈലി അല്ലേ, ചോദ്യോത്തര രീതി, സംസാര ശൈലി, അത് ഖുത്ബയാണോ? അല്ല, അത് ഖുത്ബയല്ല. ഇതാരാ പറയുന്നത്? മഹാനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു പറയുകയാണ്. എന്താണ് കലാമുൽ ഇമാമി ഫിൽ ഖുത്ബ? ഖുത്ബയുടെ വേളയിൽ ഇമാം സംസാരിക്കുക, ഖുത്ബ വേറെയാണ്, ഖുത്ബന്റെ ഇടയിൽ സംസാരം വേറെ, ഖുത്ബ വേറെ. ഖുത്ബ ദുർഫും കലാം മദ്റൂഫും ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഗ്ലാസിൽ വെള്ളം എന്ന് പറഞ്ഞാൽ എന്താണ്, ഗ്ലാസ് വേറെ വെള്ളം വേറെയാണ് അല്ലേ. അൽമാഉ ഫിൽ കൂസി എന്ന് പറഞ്ഞാൽ എന്താണ്, ഗ്ലാസിലുള്ള വെള്ളം എന്ന് പറഞ്ഞാൽ ആ വെള്ളവും ഗ്ലാസും ഒന്നാണെന്നാണോ? ദുർഫും മദ്റൂഫും ഒന്നാകുമോ? എന്താ എന്റെ ശ്രോതാക്കൾ ഒരു പ്രതികരണം നൽകാത്തത്? ദർഫും മദ്റൂഫും ഒന്നാകുമോ? പാത്രവും പാത്രത്തിലുള്ളതും ഒന്നാണോ? കേൾക്കുന്നുണ്ടോ നിന്റെ സുഹൃത്തുക്കൾ? കേൾക്കുന്നുണ്ടോ? ഇല്ല, ഇല്ല എന്ന് എല്ലാവരും പറയാം. അപ്പൊ എന്നതുപോലെ മഹാനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറയാണ്, കലാമുൽ ഇമാമി ഫിൽ ഖുത്ബ, ഖുത്ബയിൽ ഇമാം ജനങ്ങളോടുള്ള സംസാരത്തിനെ പറ്റി പറയുന്ന അധ്യായം എന്നത് ബഹുമാനപ്പെട്ടവർ പറയാണ്. എന്താ പറയുന്നത്? അന്ന റസൂൽ അല്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഖാലിദ റജുലിൻ ദഖല അൽ മസ്ജിദ വഹുവ അലൽ മിമ്പർ, നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മിമ്പറിൽ ഖുത്ബ നിർവഹിച്ചുകൊണ്ടിരിക്കെ ഒരാൾ പള്ളിയിൽ പ്രവേശിച്ചു. ഫഖാല, അപ്പൊ നബി തങ്ങൾ അയാളോട് ചോദിച്ചു, അസല്ലൈതാ, നീ നിസ്കരിച്ചുവോ? അയാൾ അവിടെ തഹയ്യത്ത് നിസ്കരിക്കാതെ ഇരിക്കാൻ പറപ്പെടുക. അപ്പോഴാണ് ചോദിച്ചത് നിസ്കരിച്ചുവോ? പറഞ്ഞു ഫഖാല, നിസ്കരിച്ചിട്ടില്ല, എന്നാൽ രണ്ടരക്കാത്ത് നിസ്കരിക്കുക.
എന്ന് പറഞ്ഞു. അങ്ങനെ ഒന്ന് രണ്ട് സംഭവങ്ങൾ ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചതിന് ശേഷം പറയാം. ശരിക്കും ശ്രദ്ധിക്കണേ ശ്രോതാക്കൾ, നന്നായി ശ്രദ്ധിക്കണേ. ഇനി പറയാൻ പോകുന്ന ഇബാറത്തുകൾ മുജാഹിദിന്റെ മൗലവിയാക്കന്മാർ അവരുടെ അണികളിൽ അവരുടെ മസ്തിഷ്കത്തിൽ ഉറപ്പിച്ചു കൊടുത്തിരിക്കുകയാണ്. എന്താ കൊടുത്തിരിക്കുന്നത്? ഷാഫിമാർ പറയുന്നു, ശ്രോതാക്കളുടെ ഭാഷയിൽ ഖുതുബത്തെ നുണയും പച്ച കളവുമാണത്. ഇവര് മലയാളത്തിൽ ഖുതുബ ഓതുന്ന ശിക്ഷ അല്ലാഹുവിൽ നിന്ന് വാങ്ങേണ്ടി വരും എന്നത് മാത്രമല്ല പ്രശ്നം, മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹുവിന്റെ പേരിൽ ഷാഫിമാം പറയാത്ത, ഷാഫിമാം ഉദ്ദേശിക്കാത്ത, ഷാഫി മദ്ഹബുകാർ ആരും തന്നെ മനസ്സിലാക്കാത്ത ഒരു കടുത്ത പച്ചക്കളവ് മഹാനായ ലോകം കണ്ട നേതാവായ അല്ലാഹുവിന്റെ റസൂൽ തന്നെ പ്രശംസിച്ചുകൊണ്ട് സമുദായത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ച, ലോകം അംഗീകരിച്ച, പണ്ഡിത ലോകം മുഴുവൻ പുകയ്ത്തി പറഞ്ഞ മഹാനായ ഇമാമിനെ ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ കിതാബുൽ ഉമ്മിന്റെ ഇബാറത്തിന്റെ സന്ദർഭത്തിൽ നടത്തിയെടുത്തുകൊണ്ട് അനുയായികൾക്കിടയിൽ ഷാഫി ഇമാം അന്യഭാഷയിൽ, അനറബി ഭാഷയിൽ, മാതൃഭാഷയിൽ, ശ്രോതാക്കളുടെ ഭാഷയിൽ ഖുതുബയോദാം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന പച്ചക്കള്ളം ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതൊരു തരം തന്ത്രമാണ്. ഒരു നുണ എല്ലാവരോടും പറയാം, ഒരു നുണ എല്ലാ കവലയിലും പറയാം, ഒരു നുണ എല്ലാ വാട്സപ്പ് ഗ്രൂപ്പിലും പറയാം, ഒരു നുണ എല്ലാ ഫേസ്ബുക്ക് പേജുകളിലും പറയാം, ഇങ്ങനെ എല്ലാ വേദികളിലും പറയുക, ഇങ്ങനെ ഒരു നുണ തന്നെ എല്ലാവരും ഒരേ രൂപത്തിൽ പറഞ്ഞാൽ ജനങ്ങളത് വിശ്വസിക്കും എന്ന് പറയുന്ന ആ ഒരു മനഃശാസ്ത്രപരമായ ഗീബൽസിയൻ തന്ത്രം, ജൂതതന്ത്രം, ആ തന്ത്രമാണ് ഇന്നിവിടെ മുജാഹിദുകൾ പയറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇത് ചില്ലറ വിഷയമല്ല, ഇത് ഗൗരവപ്പെട്ട കാര്യമാണ് ഞാൻ പറയുന്നത്. എന്താണ് ഷാഫി ഇമാം പറഞ്ഞത്? ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, വലാ സയ്യതകല്ലമ റജുലു ഫീ ഖുതുബത്തിൽ ജുമഅത്തി വകുല്ലി ഖുതുബത്തിൽ ഫീമാ യഅനീഹി വയഅനീ ഗൈറഹു ബികലാമിൻ നാസ്. എന്താ അതിന്റെ അർത്ഥം? ജുമഅ ഖുതുബയിലോ മറ്റു ഖുതുബകളിലോ തനിക്കോ മറ്റുള്ളവർക്കോ ഇനായത്തായി വരുന്ന, എന്ന് വെച്ചാൽ സന്നിഗ്ധമായി വരുന്ന ഒരു, വളരെ അത്യാവശ്യമായി വരുന്ന ഒരു സംഗതി വന്നുപെട്ടാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ കുത്തുപങ്ങനെ ഓതുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്നുണ്ടായി കരണ്ടിന്റെ ഷോക്ക് ഉണ്ടായി. കരണ്ടിന്റെ ഷോക്ക് ഉണ്ടായിട്ട് അവിടെ തീപിടുത്തം നടക്കുകയാണ്. ഇത് കിഴക്കോട്ട് തിരിഞ്ഞു നിൽക്കുന്ന ഖത്തീബ് മാത്രമേ കാണുന്നുള്ളൂ, ആര് കാണുന്നില്ല? പടിഞ്ഞാറ്റ് ഇരിക്കുന്ന ശ്രോതാക്കളും സദസ്യരും ഇത് കാണുന്നില്ല. അപ്പോ ഖത്തീബ് പറയണം, അത് അവിടെ തീപിടുത്തം നടക്കുന്നുണ്ട്, പെട്ടെന്ന് നടപടി എടുക്കണം എന്ന് പറയാം. അത് ഇന്ന ഭാഷയിൽ പറയാമെന്നുള്ളതല്ല, അത് ജനങ്ങളോടുള്ള സംസാരമായിട്ട് പറയാം. ഖുതുബ എന്ന് പറയുന്നത് തദ്ക്കീറാണ്, അതേസമയത്ത് ഇത് കലാമുന്നാസാണ്. കലാമുന്നാസ് എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ഭാഷ എന്നല്ല, ജനങ്ങളോടുള്ള സംസാരം എന്നാണ്. അത് മലയാളത്തിൽ പറയണമെന്നൊന്നല്ല ഈ പറയുന്നത്. പിന്നെന്താണ് പറയണത്? ജനങ്ങളോടുള്ള സംസാരമായിട്ട് പറയുക. ജനങ്ങളോടുള്ള സംസാരം ഖുതുബയല്ല. പക്ഷേ ഖുതുബയ്ക്ക് ഇടയിൽ ഇങ്ങനൊരു ഒരു 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 പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ, തനിക്കോ മറ്റുള്ളവർക്കോ ഒരു പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ അതിന്റെ പരിഹാരം നിർദ്ദേശിക്കുന്നതിന് വിരോധമില്ല എന്നാ പറയുന്നത്. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറയാം, തനിക്കോ ജനങ്ങൾക്കോ ഇങ്ങനെ അത്യാവശ്യമായിട്ട് വരുന്ന, അത്യാവശ്യമില്ലാത്ത കാര്യങ്ങളെ കുറിച്ച് അവിടെ ജനങ്ങളോട് അങ്ങോട്ടും ഇങ്ങോട്ടും ഖുതുബയുടെ ഇടയിൽ സംസാരിക്കുക എന്നുള്ളതിന് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. വലാദിമായ ബഹുമനൽ കലാം ചീത്ത സംസാരങ്ങളും സംസാരിക്കരുത്. അപ്പൊ ബഹുമാനപ്പെട്ടവർ പറഞ്ഞത്, ഖുതുബങ്ങനെ നടക്കുന്നതിൻ്റെ ഇടയിൽ വളരെ സുപ്രധാനമായ, വളരെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സംഭവം അവിടെ ഉണ്ടാകുമ്പോൾ അതിൽ ഇടപെട്ടുകൊണ്ട് ജനങ്ങളോട് ആശയവിനിമയം നടത്തുകയാണ്. അപ്പൊ ജനങ്ങളോട് ആശയവിനിമയം നടത്തുക എന്നല്ലാതെ മാതൃഭാഷയിൽ സംസാരിക്കുക എന്നല്ല അവിടെ പറയുന്നത്. മാതൃഭാഷ എന്നോ അറബി ഭാഷ എന്നോ ഒന്നും അവിടെ ഷാഫിമ പറയുന്നില്ല. ജനങ്ങളോട് ആശയവിനിമയം ഖുതുബയ്ക്കിടയിൽ പറ്റുമോ? അത് വളരെ ഒരു വളരെയധികം ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ അങ്ങനെ ചെയ്യാം എന്നാണ് പറയുന്നത്. അതാണ് പറയുന്നത്. ഏതുപോലെ വെച്ചാൽ ഉദാഹരണവും കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ഇമാം നേവി തങ്ങൾ സർവമതവരൊക്കെ പറയുന്നുണ്ട്. ഒരു അന്ധരായ മനുഷ്യൻ ഇങ്ങനെ കയറി വരികയാണ്. അപ്പോ ഇത് ആര് കാണുന്നുണ്ട്? ഖത്തീബ് കാണുന്നുണ്ട്. ആര് കാണുന്നില്ല? ശ്രോതാക്കൾ കാണുന്നില്ല. അപ്പൊ ഖത്തീബ് പറയാം, അവിടെ കണ്ണു കാണാത്ത ഒരാൾ കയറി വരുന്നുണ്ട്, അയാൾ തട്ടി തടഞ്ഞ് വീഴാതിരിക്കാൻ വേണ്ടി ആരെങ്കിലും ഒരാൾ കൈപിടിക്കണം. ആരെങ്കിലും ഒരാൾ കൈപിടിച്ചിട്ട് ആ സൊഫിൽ എവിടെയെങ്കിലും ഒന്ന് കൊണ്ടുപോയി ഇരുത്തി കാണി, ആ സൊഫിൽ ഒന്ന് പോയി കാണി ഇരുത്തുവിൻ എന്ന് ജനങ്ങളോട് ആശയവിനിമയം നടത്താം. ഇതാണ് പറയുന്നത്.
അതാണ് ആ പറഞ്ഞത്. അല്ല ഖുതുബ മലയാളത്തിലാക്കാൻ അവിടെ പറഞ്ഞിട്ടുണ്ടോ? എന്നിട്ട് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ പച്ച കളവും പച്ച നുണയും, അതിങ്ങനെ നൂറായിരം വട്ടം നൂറായിരം വേദികളിൽ ഒരേ വാക്കുകളെ കൊണ്ടിങ്ങനെ അവതരിപ്പിച്ചാൽ ഒരു കൂട്ടം ആളുകൾ വിശ്വസിക്കും എന്നുള്ള ഗീബൽസിയൻ തന്ത്രമാണ് ഇവിടെ വഹാബിയാക്കൾ പയറ്റിക്കൊണ്ടിരിക്കുന്നത്. അത് ചെറിയ വിഷയമല്ല. മൗലവിയാക്കളുടെ ഈ ഗൂഢതന്ത്രം അത് തിരിച്ചറിയാൻ സാധാരണക്കാർക്ക് പോലും അള്ളാഹു സുബ്ഹാനഹു വതആല ബുദ്ധി കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇതെന്തുകൊണ്ട് ഇവർ മനസ്സിലാക്കുന്നില്ല എന്നാണ് എന്റെ ചോദ്യം. അതുപോലെ തന്നെ ഇമാം ഷാഫിഈ റളിയല്ലാഹു തആല അൻഹുവിന്റെ ആ ഇബാറത്ത് പറഞ്ഞുകൊണ്ട് ദുർവ്യാഖ്യാനിക്കാൻ ഒരു മുസ്ലിം സമ്മതിക്കുകയില്ല. ഷാഫി ഇമാമിന്റെ ഇബാറത്ത് ഞാൻ ഒന്നുകൂടി വായിക്കാം. വലാ ബഅസ, വിരോധമില്ല, അയ്യതകല്ലമ റജുലു, ഒരാൾ സംസാരിക്കൽ, ഒരാൾ സംസാരിക്കുന്നതിനെ തൊട്ട് ഫീ ഖുതുബത്തിൽ ജുമുഅത്തി, ജുമുഅ ഖുതുബയിലോ വകുല്ലി ഖുതുബത്തിൻ, മറ്റു ഖുതുബകളിലോ, ഫീമാ, ഒരു വിഷയത്തിൽ, യഅനീഹി വയഅനി ഗൈറഹു, തനിക്കോ മറ്റുള്ളവർക്കും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു പ്രതിസന്ധി സമാനമായ ഒരു കാര്യത്തിൽ, ബി കലാമിനാസ്, ജനങ്ങളോടുള്ള ആശയവിനിമയം കൊണ്ട്, വലാ വഹിബ് യതകല്ലമ ഫീമാ ലാ യഅനീഹി വലാ യഅനി നാസ്, തനിക്കോ ജനങ്ങൾക്കോ ആവശ്യം അത്യാവശ്യമല്ലാത്ത കാര്യത്തിൽ ജനങ്ങളുമായിട്ടുള്ള ഈ സംസാരത്തെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. എന്താണ് പറഞ്ഞത്? ഖുതുബയാണോ? ഖുതുബയാണെങ്കിൽ പ്രധാനപ്പെട്ട കാര്യത്തിൽ മാത്രം സംസാരിക്കാം, പ്രധാനപ്പെടാത്ത കാര്യങ്ങളിൽ സംസാരിക്കാൻ പാടില്ല. അങ്ങനെ ചോദിച്ചത്, പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ഖുതുബയിൽ പറയാൻ പറ്റുള്ളൂ, പ്രധാനപ്പെട്ട കാര്യങ്ങളല്ലാത്തതൊന്നും ഖുതുബയിൽ പറയാൻ പാടില്ല എന്നാണോ ഷാഫിഈ പറയുന്നത്? അല്ലല്ലോ. പിന്നെന്തായി പറയണത്? ജന ഖുതുബ എന്ന് പറയുന്നത് ഉത്ബോധനമാണ്. ഹംദ് കൊണ്ട് തുടങ്ങിയിട്ട്, സലാത്ത് കൊണ്ട് തുടങ്ങിയിട്ട്, വസിയ്യത്തും ബിത്തഖ്വ നടത്തിയിട്ട്, അതുപോലെ തന്നെ ഖുർആൻ ഓതിയിട്ട് മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന ഈ സമുച്ചയമാണ് ഖുതുബ എന്ന് പറയുന്നത്. ആ ഖുതുബക്കിടയിൽ ജനങ്ങളുമായിട്ടുള്ള ആശയവിനിമയത്തിന്റെ കാര്യമാണ് ഷാഫിഈ പറയുന്നത്. അത് ഒഴിച്ചുകൂടാൻ പറ്റൂലെങ്കിൽ മാത്രമേ അത് ചെയ്യേണ്ടതുള്ളൂ, ഇല്ലെങ്കിൽ അത് ചെയ്തു പോകരുത്. കൃത്യല്ലേ? വ്യക്തമല്ലേ പറഞ്ഞത്? അതും ഖുതുബ അന്യഭാഷയിൽ ഓതുന്നതും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? അതുകൊണ്ട് ഇനി മുതൽ, നാളെ മുതൽ ആ വിഷയം ഉണ്ടാൻ പാടില്ല മുജാഹിദുകൾ. ഈ പ്രഭാഷണം ശ്രവിക്കുന്ന, ഈ പ്രഭാഷണം ഇനി എപ്പോഴെങ്കിലും ശ്രവിക്കാൻ ഭാഗ്യം കിട്ടുന്ന ഒരൊറ്റ മുജാഹിദും ഇനി നാളെ മുതൽ ഷാഫിഈ ഇമാമിന്റെ ഇബാറത്തുമായിട്ട് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി ഇറങ്ങാൻ പാടില്ല എന്ന് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഷാഫിഈ ഇമാം മറ്റൊരു സ്ഥലത്ത് പറയാം, ഇമാം എന്ത് ചെയ്യണം? തുടക്കം മുതലേ ഖുതുബയെ ചുരുക്കണം എന്നാ പറയുന്നത്. എങ്ങനെ ചുരുക്കണം? അള്ളാഹുവിനെ ഹംദ് ചെയ്യുക, നബിയുടെ മീതെ സലാത്ത് ചൊല്ലുക, അതുപോലെ തന്നെ സദുപദേശം നടത്തുക, അതുപോലെ തന്നെ ഖുർആൻ ഓതുക, ഇങ്ങനെയുള്ള കാര്യം. അതിനപ്പുറത്തുള്ള കാര്യങ്ങളൊന്നും ഖുതുബയിൽ പറയരുത്. ആരെ പറയണത്? വലാ യസീദ് വലാ ദാലിക, ഇതിനപ്പുറത്തുള്ള കാര്യങ്ങളൊന്നും ഖുതുബയിൽ ഉൾപ്പെടുത്തരുത്. അവിടെ സംഘടനാ പ്രവർത്തനം ഉണ്ട്, ഇവിടെ മീറ്റിംഗ് ഉണ്ട്, മറ്റൊരു യോഗ ഉണ്ട്, അവിടെ ജനറൽ ബോഡി ഉണ്ട്, പത്രത്തിൽ ഇങ്ങനെ വന്നിട്ടുണ്ട്, വടകരയിൽ അത് സംഭവിച്ചു, തിരുവനന്തപുരത്ത് ഇത് സംഭവിച്ചു, നമ്മുടെ സമ്മേളനം 21-ാം തീയതിയാണ്. ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയാനുള്ളതല്ല ഖുതുബ എന്ന് പറയുന്നത് മുജാഹിദീങ്ങളെ. മനസ്സിലായിക്കോളി? ഇത് ആരാ പറയുന്നത്? ഷാഫിഈ ഇമാമായി പറയുന്നത്. വലാ യസീദ് വലാ ദാലിക്കാണ്, അതിനേക്കാൾ കൂട്ടാൻ പാടില്ല. മുജാഹിദികൾ സാധാരണ പറയുന്ന ഒരു ചോദ്യമുണ്ട്. എന്താ ചോദിക്കുന്നത്? സാന്ദർഭികമായ കാര്യങ്ങളല്ലേ പറയേണ്ടത്? ഈ സാന്ദർഭിക കാര്യം എന്ന് പറഞ്ഞാൽ ഒരു മുഅ്മിനെ സംബന്ധിച്ചോളം ഇന്ന റബ്ബക്ക നബിൽ മിർസാദ്ന, റബ്ബ് സദാസമയത്തും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു മുസ്ലിമിന്റെ ഏത് സന്ദർഭത്തിലുള്ള കാര്യം പരലോക ചിന്തയാണ്. ആ പരലോക ചിന്ത ആണ് ഏറ്റവും സാന്ദർഭികമായ കാര്യം. മനസ്സിലായോ? സാന്ദർഭികം സാന്ദർഭികം എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? നിങ്ങൾ എന്താ മനസ്സിലാക്കിയിട്ടുള്ളത്? മലയാളത്തിൽ ഒരു വാക്ക് ഉപയോഗിക്കുമ്പോൾ എന്താണ് അതിന്റെ അർത്ഥം എന്ന് മനസ്സിലാക്കേണ്ടേ? നിഗന്ധുവെങ്കിലും നിങ്ങളൊന്ന് മറിച്ചു നോക്കണ്ടേ? എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റുമോ? അപ്പൊ ഏറ്റവും വലിയ സാന്ദർഭികം എന്ന് പറയുന്നത് പരലോക ചിന്തയാണ്, പരലോക വിഷയങ്ങളാണ്. ആ വിഷയങ്ങളാണ് കേരളത്തിൽ ഓതപ്പെടുന്ന ഖുതുബയായ രുബാത്തി ഖുതുബയിൽ ഉടനീളം ചർച്ച ചെയ്യുന്നത്. എന്നിട്ട് നിങ്ങൾ പറയാതെ സാന്ദർഭികം അല്ലാന്നല്ലേ? പിന്നെ നിങ്ങൾ പറയുന്നത് ഓരോ നാട്ടിലും ആ ആഴ്ചയിൽ നടക്കുന്ന സംഭവവികാസങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കണം ഖുതുബ നിർവഹിക്കേണ്ടത്. ഇത് അവരുടെ ന്യായവാദമാണ്. ഓരോ ആഴ്ചയിലും ആ നാട്ടിൽ നടക്കുന്ന സംഭവവികാസങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഖുതുബ നിർവഹിക്കേണ്ടത്. അത് അവരുടെ ന്യായവാദമായിട്ട് അവർ പറയാറുണ്ട്. എന്നാൽ ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ. ഇതിലെ 2-ാം വർഷം, അന്ന് അവിടെ മദീനത്തെ പള്ളിയിൽ ജുമാണ്ടല്ലോ, ഇതിലെ 2-ാം വർഷം ജുമാണ്ടല്ലോ,
ഇത് രണ്ടാം വർഷത്തിലെ റമദാൻ മാസത്തിലാണല്ലോ ബദർ യുദ്ധം നടന്നത്. ആ ബദർ യുദ്ധം നടക്കുന്നതിന് തൊട്ട് മുമ്പോ ബദർ യുദ്ധം നടന്നതിന്റെ തൊട്ട് പിന്നാലെയോ നടന്ന ഏതെങ്കിലും ഒരു ജുമായില് അല്ലാഹു റസൂൽ ബദർ യുദ്ധത്തിനെ പറ്റി പറഞ്ഞോ? പറഞ്ഞോ? തെളിയിക്കണം നിങ്ങള്. കാരണം അന്ന് മദീനയിലുള്ള ഏറ്റവും വലിയ ചർച്ചന്തേക്കാരം ബദർ യുദ്ധം കഴിഞ്ഞ ഉടനെ ഏറ്റവും വലിയ ചർച്ചന്തേക്കാരം ബദർ യുദ്ധത്തിൽ കൊല്ല ശഹീദായ ശുഹദാക്കളായതായ ബദർ ശുഹദാക്കളെ പറ്റിയല്ലേ ജനങ്ങളെ ചർച്ച ഉണ്ടാകുക? ബദർ യുദ്ധത്തിലുള്ള മഹാവിജയത്തെക്കുറിച്ചല്ലേ അവിടുത്തെ മദീനയിലുള്ള മുഴുവൻ ആളുകളും ആണുങ്ങളും പെണ്ണുങ്ങളും കുട്ടികളും വൃദ്ധന്മാരും എല്ലാവരും അപ്പൊ ചർച്ച ചെയ്യുന്ന വിഷയം തേക്കാരം? ബദർ യുദ്ധം ആയിരിക്കുമല്ലോ മാസങ്ങളോളം അതന്നെ ആയിരിക്കുമല്ലോ ആളുകളുടെ കൽപ്പിലും ആളുകളുടെ ചർച്ചയിലും ഉണ്ടാകുക. ഇപ്പൊ നമ്മളെ നാട്ടിൽ ഇലക്ഷൻ വന്നാൽ ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാൽ ഒരു മാസം ഒന്നൊന്നര മാസം പിന്നെ അതന്നെയല്ലേ ജനങ്ങളുടെ ചർച്ച? അത് പണ്ഡിതനാവട്ടെ പാമരനാവട്ടെ നാടനാവട്ടെ അല്ലെങ്കിൽ പണക്കാരനാവട്ടെ പണിക്കാരനാവട്ടെ ആണാവട്ടെ പെണ്ണാവട്ടെ കുട്ടിയാവട്ടെ വൃദ്ധനാവട്ടെ എല്ലാവരുടെയും ചർച്ച ഇലക്ഷനും തെരഞ്ഞെടുപ്പും സ്ഥാനാർത്ഥിയും ചിഹ്നവും കാര്യങ്ങളൊക്കെ അല്ലേ? അപ്പൊ എന്നതുപോലെ ഇതൊരു സാമൂഹ്യ സ്വഭാവമാണ്. എന്നതുപോലെ ഇതര രണ്ടാം വർഷം റമദാൻ മാസം 17-ാം തീയതി ഉണ്ടായ ആ ബദർ യുദ്ധം നടന്ന ആ വർഷം ആ മാസങ്ങളിൽ തുടർന്നുള്ള ശവ്വാൽ മാസത്തിലും ദുൽഹിജ്ജയിലും ദുൽഖഅദയിലും ഒക്കെ എന്തായിരിക്കും അവിടുത്തെ ചർച്ച? ഏറ്റവും വലിയ ചർച്ചന്റെ കാരണം അബൂജഹലിന്റെ പതനത്തെക്കുറിച്ച് അബൂലഹബിന്റെ പതനത്തെക്കുറിച്ച് ഋതുബത്തിന്റെയും ഷൈബത്തിന്റെയും വലീദിന്റെയും കൊലയെ സംബന്ധിച്ച് അതുപോലെ മുശരിക്കുകൾ പരാജയപ്പെട്ട് തോറ്റോടിയതിനെ കുറിച്ച് അല്ലേ? ബദറിൽ വലായിട്ട് ഇറങ്ങിയതിനെ കുറിച്ച് ഇബിലീസ് പരക്കം പാലതിനെ കുറിച്ച് മുസ്ലിമീങ്ങളുടെ പോരാട്ട വീര്യത്തെക്കുറിച്ച് അവരുടെ സമരോത്സുകതയെക്കുറിച്ച് എന്തെല്ലാം കാര്യങ്ങൾ അവിടെ ചർച്ച വന്നിട്ടുണ്ടാകും. പക്ഷേ എന്തുകൊണ്ട് സർവാലി സമാധങ്ങൾ ഖുത്ബയിൽ അത് പരാമർശിച്ചില്ല? എന്തുകൊണ്ട് പരാമർശിച്ചില്ല? നാട്ടിൽ നടമാറുന്ന കാര്യങ്ങളൊക്കെ ഖുത്ബയിൽ കൊണ്ടുവരണം എന്നാണോ നിങ്ങളുടെ ഏറ്റവും വലിയ ചോദ്യപദമാണോ? ലുബാത്തി ലബാത്തിയ ഖുത്ബയിൽ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഇപ്പോ മാതൃഭൂമി റസൂലിനെ നിന്ദിച്ചുകൊണ്ടൊരു ലേഖനം എഴുതി, അപ്പൊ അതിന് ഖുത്ബയിൽ ആ ലേഖനത്തെ കുറിച്ച് പറയണം. അതുപോലെ മറ്റു കാര്യങ്ങളുണ്ടായി, കാശ്മീരിൽ വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടു, എന്നാ പിന്നെ ഖുത്ബയിൽ അത് പറയണം? ഇതൊക്കെയല്ലേ നിങ്ങളുടെ ചോദ്യങ്ങൾ, ഇതൊക്കെയല്ലേ നിങ്ങളുടെ ന്യായങ്ങൾ, ഇതൊക്കെയല്ലേ സാധാരണക്കാരെ പറ്റിക്കാൻ വേണ്ടി നിങ്ങൾ തൊടുത്തുവിടുന്ന അസ്ത്രങ്ങൾ? എങ്കിൽ ചോദിക്കട്ടെ, തിരിച്ചുള്ള ചോദ്യങ്ങൾക്ക് നിങ്ങൾ മറുപടി തരണം. അല്ലാതെ ചോദ്യങ്ങൾ വൺവേ ആയിട്ട് ഇങ്ങോട്ട് മാത്രം വന്നാൽ പോരാ, തിരിച്ചടിക്കുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം പറയാൻ കെൽപ്പുണ്ടെങ്കിൽ മാത്രം ചോദിച്ചാൽ മതി, അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക. ഈ പണിക്ക് നിങ്ങൾ പറ്റുന്നവരല്ല എന്ന് സ്വയം ബോധ്യമുള്ളവരാവുക. അതുപോലെ തന്നെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മഹാനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു തആല പിന്നെന്താ പറയുന്നത്? ബഹുമാനപ്പെട്ടവര് പറയാണ്, എന്താ പറയുന്നത്? ഇബ്നു ജുറൈജ് റളിയല്ലാഹു അത്താ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, എന്താണ് മല്ലദി അറന്നാസ് യദഊന ബിഹി ഫിൽ ഖുതുബത്തി യൗമൈദ്? ആ കാലഘട്ടത്തിൽ ഖുതുബയിൽ ഹതീബമാര് ഒരു പ്രത്യേക ദുആ നടത്തിയിരുന്നു, അതിനെ സംബന്ധിച്ചാണ് ചോദ്യം. ആ ബലഗക അലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഔ അമ്മൻ ബഅദ നബി അലൈഹി സ്വലാത്തു വസ്സലാം, താങ്കൾക്ക് അല്ലേ അത്താ റളിയല്ലാഹു ചോദിക്കാം, താങ്കൾക്ക് നബിയിൽ നിന്നോ സഹാബിമാരിൽ നിന്നോ ഇങ്ങനെ ഒരു സമ്പ്രദായം ലഭിച്ചിട്ടുണ്ടോ? അതിന് ബഹുമാനപ്പെട്ടവർ പറഞ്ഞ മറുപടി, ഖാല ലാ ഇന്നമാ ഉഹദിസ, അത് ഇക്കാലത്തുണ്ടായ കാര്യമാണ്. ഇന്നമാ കാനത്തിൽ ഖുതുബത്തു തദിക്കീറൻ, ഇന്നമാ എന്നുള്ളത് എന്താണ്? ഇന്നമ ഹസറിനെ പായതപ്പിക്കുന്നാണ്, ഇന്നമ താലിയുടെ താലിയിൽ ഹസറിനെ പായതപ്പിക്കുമെന്നാണ്. ഇന്നമാ കാനത്തിൽ ഖുതുബത്തു തദിക്കീറൻ, ഖുതുബ എന്ന് പറയുന്നത് അത് ഓർമ്മപ്പെടുത്തൽ മാത്രമാണ്, ഖുതുബ എന്ന് പറയുന്നത് അത് ഉപദേശിക്കൽ മാത്രമാണ്, അല്ലാതെ കുറേ നാട്ടിൽ നടമാറുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിളിച്ച് പറയാനുള്ളതല്ല ഖുതുബ എന്ന് പറയുന്നത്. അതിന് വേറെ സമയം ഉപയോഗപ്പെടുത്താണ് വേണ്ടത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇതാണ് ഈ വിഷയത്തിൽ നമ്മൾ ഗൗരവത്തോടുകൂടിയും ഈ വിഷയത്തിൽ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ന് മാത്രം നിങ്ങളുടെ മുമ്പിൽ ഈ സന്ദർഭത്തിൽ എളിയ വാക്കുകളിലായിട്ട് ഉണർത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നല്ല കാര്യങ്ങൾ പറയാനും നല്ലതിനെ യഥോചിതം ഉൾക്കൊള്ളാനും നമുക്കും അതുപോലെ ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കും നമ്മുടെ സുഹൃത്തുക്കൾക്കും അതുപോലെ കാര്യങ്ങൾ അന്വേഷിച്ച് പഠിക്കാൻ താല്പര്യപ്പെടുന്ന ആളുകൾക്ക് എല്ലാവർക്കും അല്ലാഹു അതിന്റെ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇനി സംശയങ്ങളുള്ള ആളുകൾക്ക് മൈക്കിന് വരാം. ഏതെങ്കിലും സംശയങ്ങളൊക്കെ ആരെങ്കിലുമൊക്കെ ചോദിച്ച സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് ഉദ്ധരിക്കുകയും ആവാം.
അല്ലെങ്കിൽ വാട്സപ്പിലോ മൊബൈലോ ഒക്കെ അതിൻ്റെ ഇതിലുണ്ടെങ്കിൽ അതുപോലെ പ്ലേ ചെയ്യിപ്പിച്ചുകൊണ്ട് സംശയങ്ങൾ ചോദിച്ചാൽ എല്ലാവർക്കും കേൾക്കാം. അപ്പൊ അതിന്റെ മറുപടി പറയുകയും ചെയ്യാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, എനിക്കൊരു സംശയം. ഈ എന്താണ് നബാത്തിയ കുത്തുബ, അതൊന്ന് വിശദീകരിക്കുക. അതുപോലെ തന്നെ ഈ നബാത്തിയ കുത്തുബ എങ്ങനെ കേരളത്തിൽ വന്നു? ഇപ്പൊ നബിയുടെ കാലഘട്ടം മുതല് നബിയെല്ലാം നിർവഹിച്ചിരുന്ന കുത്തുബ തന്നെയാണോ ഈ നബാത്തിയ കുത്തുബ എന്നൊന്ന് വിശദീകരിച്ചാൽ കൊള്ളാം. സാറിന് ചോദ്യം മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. അത് നിങ്ങൾ നല്ലൊരു ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത്. ബഹുമാനപ്പെട്ട ഇബ്നു ബാത്ത് റളിയല്ലാഹു തആല അൻഹു വലിയ ഖതീബായിരുന്നു. അദ്ദേഹം വലിയ സാഹിത്യകാരനും വലിയ പണ്ഡിതനുമായിരുന്നു. അദ്ദേഹം ഹിജ്റ ആദ്യ കാലഘട്ടങ്ങളിൽ ജീവിച്ചിരിപ്പുള്ള ഒരു മഹാനാണ്. കൃത്യമായ അദ്ദേഹത്തിന്റെ ജീവചരിത്രവും അദ്ദേഹത്തിന്റെ ജനന മരണ തീയതികളും ഇപ്പോ ഞാൻ നോക്കി വെച്ചിട്ടില്ല. ഓർമ്മയിൽ നിന്ന് എടുത്ത് പറയാൻ മാത്രം കൃത്യത ഇപ്പൊ എനിക്ക് എനിക്ക് വിശദീകരിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് അതിന്റെ വിശദമായ മറുപടി ഞാൻ പറയുന്നില്ല. ഏതായാലും നമ്മുടെ ഷാഫി മദബിന്റെ കിതാബുകളിൽ ഒക്കെ കാണുന്നുണ്ട് ഈ നബാത്തിയ ഖുത്ബനെ സംബന്ധിച്ചുള്ള പരാമർശങ്ങൾ കാണുന്നുണ്ട്. അപ്പൊ അത് ലോകാടിസ്ഥാനത്തിൽ തന്നെ അക്കാലത്ത് തന്നെ പല പള്ളികളിലും പ്രചാരത്തിൽ വന്ന ഒരു ഖുത്ബയാണ്. അദ്ദേഹം ഒരു വർഷത്തിൽ നിർവഹിച്ച ആ ഖുത്ബ അത് വളരെ ആശയസമ്പുഷ്ടമായതും ഖുത്ബയുടെ എല്ലാ നിബന്ധനകൾ പാലിച്ചതും ഖുത്ബയുടെ മുഴുവൻ ഉദ്ദേശ ലക്ഷ്യങ്ങളും സഫലമാകുന്നതുമായ വളരെ മഹത്തായ മുബാറക്കായ ബറക്കത്തുള്ള ഖുത്തുബകളാണ്. അപ്പൊ ആ ഖുത്തുബകൾ എല്ലാ പള്ളികളും പഴയ കാലം മുതൽക്ക് നടപ്പിലായിരുന്നു. അത് കേരളത്തിലും അത് നടപ്പിലായി. കേരളത്തിൽ അത് നടപ്പിലാക്കുമ്പോൾ കേരളത്തിലെന്ന് മാത്രമല്ല മറ്റു പള്ളി മറ്റു നാടുകളിലും അത് നടപ്പിലാക്കുമ്പോൾ വളരെ പ്രസക്തമായ ഒരു ലക്ഷ്യം അതിലുണ്ട്. എന്ന് വെച്ചാൽ അതൊരു ഖുത്തുബ കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം മാത്രമാണ് അതിലുള്ളത്. പരലോക ചിന്ത, അതുപോലെ തന്നെ പരലോക വിജയത്തിന് വേണ്ടുന്ന അനുഷ്ഠാന കർമ്മങ്ങളും വിശ്വാസ കാര്യങ്ങളും അതുപോലെ തന്നെ ആത്മസംസ്കരണങ്ങളുമാണ് അതിൽ ചർച്ച ചെയ്യുന്നത്. അപ്പോ ഒരു ഏകീകൃത സ്വഭാവത്തിൽ ഖതീബമാർക്ക് ഒരു ഏകീകൃത സ്വഭാവം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് പ്രായോഗികമായിട്ട് വളരെ അനിവാര്യമാണ്. ഇപ്പൊ ഗൾഫ് രാഷ്ട്രങ്ങളൊക്കെ അതിൽ വളരെയധികം കാർക്കശ്യം പുലർത്തുന്നത് ഓരോരുത്തർക്കും സ്വതന്ത്രമായി സംസാരിക്കാൻ വേണ്ടി അവസരം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്വതന്ത്രമായി സംസാരിക്കുന്നവൻ അവൻ അവന്റെ ആശയമായിരിക്കും പറയാം. ചിലപ്പോൾ അവൻ പറയുന്നത് പൂർണ്ണമായിട്ടും അവൻ പറയുന്ന കാര്യങ്ങൾ അവൻ മുഴുവൻ പഠിച്ചിട്ടായിരിക്കില്ല പറയുന്നത്. അതുപോലെ തന്നെ സമകാലികമായ മറ്റു എന്തെങ്കിലും വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആ നാട്ടിൽ ഫിത്നക്ക് കാരണമാവും. അതുപോലെ തന്നെ ഓരോരുത്തരും സ്വന്തം അഭിപ്രായം മഹത്തായ സറഫാക്കപ്പെട്ട ആ മിമ്പർ എന്ന് പറയുന്ന വേദിയെ ദുരുപയോഗം ചെയ്യാനൊക്കെയുള്ള അവസരം വരും. അപ്പൊ അതൊക്കെ വരാതിരിക്കാൻ വേണ്ടി നമ്മുടെ ഗൾഫ് രാഷ്ട്രങ്ങളിലൊക്കെ വളരെ കർക്കശമായിട്ട് തന്നെ ഇന്ന് സ്വീകരിക്കുന്ന ഒരു നിലപാട് ഓരോരുത്തരുടെ നിലപാടാണ് എല്ലാവരും നുബാത്തിയ ഖുത്ബ നിർവഹിക്കാം, അതിലുള്ള കാര്യങ്ങൾ മാത്രം ഖുത്ബയായിട്ട് പറയുക. അതേസമയത്ത് ഓരോരുത്തരും ഓരോരുത്തരും സ്വന്തമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് എന്തുണ്ടാവില്ല, ഒരു പിന്നെ ഒരു നിയന്ത്രണം ഉണ്ടാവില്ല. അപ്പൊ ആ നിയന്ത്രണം ഇല്ലെങ്കിൽ അത് ഒരുപക്ഷെ പല പ്രശ്നങ്ങൾക്കും കാരണമാണ്. ഇപ്പൊ നമ്മളെ പള്ളികളിൽ തന്നെ നിങ്ങൾ നോക്കൂ, അവിടെ ടൗൺ പള്ളികളൊക്കെ ആണെങ്കിൽ അവിടെ വഹാബികൾ വരും, മുജാഹിദീൻ ജമാഅത്തുകാർ വരും, തബ്ലീഗുകാർ വരും, സുന്നികൾ വരും. സുന്നികളിൽ തന്നെ പല തരക്കാർ വരും, പല രാഷ്ട്രീയ പാർട്ടിക്കാർ വരും. അപ്പോ ഈ ഇവർക്ക് എല്ലാവർക്കും തർക്കമല്ലല്ലോ. എല്ലാവർക്കും നുബാത്തിയ ഖുത്ബയിൽ എല്ലാവർക്കും വളരെ കൃത്യമാണ് അല്ലേ? നുബാത്തിയ ഖുത്ബയിൽ എല്ലാ ആളുകൾക്കും അതിൽ ഞങ്ങളെ കുറ്റം പറയും, ഞങ്ങളെ കുറ്റം പറയുന്ന ഒരു പരാമർശം അതിലുണ്ട് എന്ന് പറയാനുണ്ടോ? മുസ്ലിം ലീഗുകാരന് പറയാനുണ്ടോ? ഇല്ല. മാർക്സിസ്റ്റ് പാർട്ടിക്ക് പറയാനുണ്ടോ? ഇല്ല. കോൺഗ്രസ്സുകാരന് പറയാനുണ്ടോ? ഇല്ല. CPMനോ CPIക്കോ പറയാനുണ്ടോ? ഇല്ല. അല്ലെങ്കിൽ സുന്നികളിൽ നിന്ന് തന്നെ സമസ്ത ഗൽജമീയത്തുൽ ഉലമായുടെ ആളുകൾക്ക് പറയാനുണ്ടോ? ഇല്ല. അല്ലെങ്കിൽ വിഘടിച്ചു പോയ കാന്തപുരം സുന്നികൾക്ക് പറയാനുണ്ടോ? ഇല്ല. അല്ലെങ്കിൽ സംസ്ഥാന ഗൽജമീയത്തുൽ ഉലമാക്ക് എന്തെങ്കിലും എതിർപ്പ് പറയാനുണ്ടോ? ഇല്ല. ഇനി മുജാഹിദുകൾക്ക് വല്ല എതിർപ്പും പറയാനുണ്ടോ? എന്താണ് ബാത്തിയ ഖുത്ബയിൽ അവർക്ക് എതിർപ്പ് പറയാനുള്ളത്? അല്ലാഹു ഇങ്ങനെ സ്തുതി കീർത്തിച്ചിട്ട് അള്ളാഹുവിന്റെ മഹാത്മ്യങ്ങൾ ഇങ്ങനെ വാനോളം വിളംബരപ്പെടുത്തിയിട്ട് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ സലാത്തിന്റെ ഏറ്റവും സാഹിത്യ സമ്പൂർണമായ വാചകങ്ങളെ കൊണ്ട് ആ ആദരവിന്റെ ഏറ്റവും ഉന്നതമായ ആ തറയിൽ നിന്നുകൊണ്ട് തന്നെ സലാത്ത് നിർവഹിച്ച്
ഏറ്റവും പിന്നെ നല്ല ഭാഷയിൽ ആ തഖ്‌വ കൊണ്ടുള്ള വസിയ്യത്ത് നിർവഹിച്ച് ഖുർആനിൽ നിന്ന് സെലക്ടഡായ ആയത്തോതി മുഅ്മിനീങ്ങൾക്ക് വേണ്ടി സാരസമ്പൂർണമായ ഒരു ദുആ നിർവഹിച്ച് അതിൽ ജീവിച്ചിരിപ്പുള്ളവർ മരിച്ചു പോയവർ എല്ലാവരും ഉൾപ്പെടുത്തിയിട്ട് അവരൊക്കെ ആഹ്റത്തിന്റെ സലാമത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവസാനിപ്പിച്ച് ആ ഖുതുബ നിർവഹിക്കുമ്പോൾ ആർക്കെങ്കിലും ലെവലേഷൻ അതിന്റെ എതിർപ്പ് വരുന്നുണ്ടോ? ഏതെങ്കിലും പാർട്ടിക്കാരന് വരുന്നുണ്ടോ? വ്യക്തിപരമായിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു അരോചകത അതിന് വരുന്നുണ്ടോ? വരുന്നില്ല. അത് ഒരു സമുദായത്തിന്റെ കെട്ടുറപ്പിനും ഭദ്രതക്കും, പ്രത്യേകിച്ച് ബഹുസ്വര സമൂഹങ്ങൾ ജീവിക്കുന്ന ഇന്ത്യ പോലുള്ള നാടുകളിൽ, ശരിക്കും ശ്രദ്ധിക്കണം, അതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം, ബഹുസ്വര സമൂഹങ്ങളിൽ ജീവിക്കുന്ന ഇന്ത്യ പോലുള്ള നാടുകളിൽ സ്വതന്ത്രമായ ഖുതുബ പറയാൻ വിട്ടാൽ പല ഖതീബുമാരും നിയന്ത്രണ വിധേയമല്ലാതെയായി സംസാരിച്ചാൽ രാജ്യത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന വിധത്തിൽ കാര്യങ്ങൾ പോകും. അപ്പൊ ഇത് നമ്മുടെ മുൻഗാമികൾ എത്ര ദീർഘദൃഷ്ടിയോടുകൂടെയും എത്ര ദീർഘവീക്ഷണത്തോടുകൂടിയുമാണ് ഒരു ഏകീകൃത ഖുതുബ സമ്പ്രദായം നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കിയത്. ഇത് ശാസ്ത്രീയമല്ലേ? ഇത് അവശ്യം ആവശ്യമുള്ള കാര്യമല്ലേ? ഇത് ചിന്തിച്ചാൽ ഏതൊരാൾക്കും മനസ്സിലാവില്ലേ? അപ്പൊ അതുകൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് മനസ്സിലാക്കണം, അബൂ സവാദും മറ്റുള്ള ശ്രോതാക്കളും എല്ലാവരും മനസ്സിലാക്കുക, വിബാത്തിയ ഖുതുബയുടെ ആ ഏകീകൃത സ്വഭാവവും സമ്പ്രദായവും അത് നമ്മൾ പരിരക്ഷിക്കുകയാണ് വേണ്ടത്. അതിനെ വിമർശിക്കുന്ന ആളുകൾക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് വേണ്ടത് എന്നാണ് ആ ചോദ്യത്തിന് നൽകാനുള്ള മറുപടി. അസ്സലാമു അലൈക്കും. എനിക്ക് ചോദിക്കാനുള്ള ഒന്നാമത്തെ ചോദ്യം, കേരളത്തിലുള്ള സമസ്തക്കാരും സലഫികളും തമ്മിലുള്ള തർക്കത്തിൽപ്പെട്ട ഖുതുബ പരിഭാഷ, ഏത് ഖുതുബ പരിഭാഷ എന്ന് പറയുന്നത്, അത് ഏത് സമസ്തക്കാര് അംഗീകരിക്കുന്ന ഷാഫി മദ്ഹബ് വെച്ചുകൊണ്ട് അതിന്റെ ഹുക്കും എന്താണ്? ഏത് ഖുതുബ ഷാഫി മദ്ഹബിലെ ഖുതുബ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ച് അർക്കാനുകളാണ്, ഈ അഞ്ച് അർക്കാനുകൾ അറബിയിലാകെ ഷർത്താണ് എന്നാണ് ഒരു അഭിപ്രായം ഷാഫി മദ്ഹബില്. എന്നാൽ ഇത് തർജ്ജമ നടത്തുകയാണ് ഏത് സലഫി പള്ളികളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ അഞ്ച് റുക്കുനുകൾ അറബിയിൽ അവർ പറയുന്നുണ്ട്, എന്നിട്ട് ഇതിപ്പോ ജാഫർ മണ്ണീരാണ് ഇത് പ്ലേ ചെയ്യിപ്പിക്കുന്നത്. ഏതോ ഒരു മൗലവിയുടെ ചോദ്യമാണ്. അപ്പൊ അയാള് ചോദ്യം തുടങ്ങുമ്പോ തന്നെ സമസ്തക്കാരും സലഫികളും എന്ന് പറഞ്ഞിട്ട് സമസ്തക്കാരും സലഫികളും എന്നാ പറയുന്നത്, അങ്ങനെയല്ല. സുന്നികളും സലഫികളും എന്ന് പറഞ്ഞാൽ മതി, സുന്നികളും വഹാബികളും. സമസ്തക്കാരും സലഫികളും എന്ന് പറഞ്ഞിട്ട് സമസ്തകല ജമിയത്തുൽ ഉലമ 1926 രൂപീകൃതമായതാണ്. അതിന് മുമ്പ് ഇവിടെ സുന്നികളില്ലേ? ഇവിടെ 1300 കൊല്ലക്കാലത്ത് ഇവിടെ സുന്നികളില്ല, അന്ന് സമസ്തല്ലല്ലോ. അപ്പൊ സമസ്തക്കാരെന്ന് പറഞ്ഞിട്ട് അതൊരു 14-ാം നൂറ്റാണ്ട് അല്ലെങ്കിൽ 15-ാം നൂറ്റാണ്ടിൽ മാത്രമുള്ള വിഷയമാണെന്ന് വരുത്തണ്ട. ആ കുബുദ്ധിയൊന്നും നമ്മളെ മുമ്പിൽ പയറ്റണ്ട. അതിപ്പോ നിങ്ങൾ വാട്സപ്പിൽ ഇപ്പൊ വ്യാപകമായിട്ട് നിങ്ങൾ മാച്ച് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് സമസ്തക്കാർ സലഫികൾ എന്ന പ്രയോഗമാണ്. സമസ്തക്കാർ സലഫികൾ എന്നിട്ട് സുന്നികൾ എന്ന പ്രയോഗത്തിലേക്ക് നിങ്ങൾ അതിനെ തട്ടിയെടുക്കുവാനുള്ള നിങ്ങളുടെ ഒരു ഗൂഢ അജണ്ട ഇന്ന് ഓൺലൈനിൽ നടക്കുന്നതെന്ന് നമുക്കറിയാം. അതെന്താന്ന് വെച്ചാൽ ഈ സലഫികൾ എന്നിപ്പൊ ഇവർക്ക് പറയാൻ ചില പ്രയാസമുണ്ട്. സലഫികൾ എന്ന് പറയുന്നത് ഗവൺമെന്റിൽ നോട്ടപ്പുള്ളികളാണെന്ന്, തീവ്രവാദത്തിന്റെയും ഭീകരവാദത്തിന്റെയും വേരുകൾ മുഴുവൻ സലഫി പ്രസ്ഥാനത്തിലാണുള്ളത് എന്നുള്ളത് ലോകം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അപ്പോ ഒരു കാലത്ത് വഹാബികൾ എന്ന് പറഞ്ഞ ആൾക്കാർ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കേരള നെതുവത്തിൽ മുജാഹിദ് മുജാഹിദി എന്നായി. ഇപ്പൊ മുജാഹിദ് എന്ന് പറയുന്ന അവർക്ക് മതിയാണ്, കാരണം മുജാഹിദ് പൊട്ടിപ്പിളർന്ന് പാളീസായി പോയി. അപ്പൊ പിന്നെ അവർ സലഫികൾ എന്ന് പറയണം. അപ്പൊ സലഫികൾ എന്ന് പറയാനും പേടി. അപ്പൊ ഇനി സുന്നികൾ എന്നുള്ളത് തട്ടിയെടുക്കണം. അത് തട്ടിയെടുക്കാൻ വേണ്ടി സുന്നികളെ സമസ്തക്കാരാക്കണം. ആ തന്ത്രമൊന്നും ഇവിടെ തൽക്കാലം ആ പരിപ്പട വേവൂര. അതുകൊണ്ട് വാട്സപ്പൊക്കെ കൈകാര്യം ചെയ്യണ എന്റെ പ്രിയപ്പെട്ട സുന്നത്തിയമായ തന്നെ പ്രവർത്തകന്മാരോട് ഓർമ്മപ്പെടുത്താനുള്ളത്, ഈ സംവാദങ്ങളൊക്കെ നടത്തുമ്പോൾ സലഫി പക്ഷം സമസ്തപക്ഷം എന്ന് എഴുതിക്കൊണ്ട് നിങ്ങൾ എഴുതരുത്. സലഫി പക്ഷം സുന്നിപക്ഷം എഴുതിക്കോളൂ, അല്ലെങ്കിൽ സുന്നിപക്ഷം മുജാഹിദ് പക്ഷം എഴുതിക്കോളൂ, അല്ലെങ്കിൽ സുന്നിപക്ഷം വഹാബിപക്ഷം എഴുതിക്കോളൂ, അല്ലെങ്കിൽ സുന്നിപക്ഷം ജിന്നു മുജാഹിദിനോ അല്ലെങ്കിൽ മടവൂരി മുജാഹിദ് എന്നോ കേന്ന മുജാഹിദിനോ അങ്ങനെയൊക്കെ എഴുതിക്കോളൂ. അല്ലാതെ സമസ്തപക്ഷം സലഫി പക്ഷം എന്ന് പറഞ്ഞിട്ട് സുന്നി എന്നുള്ള വാക്കിനെ തട്ടിയെടുക്കാൻ വേണ്ടിയുള്ള നിങ്ങളുടെ നിഗൂഢമായ അജണ്ട അത് ഇവിടെ ആ പരിപ്പോട് വേവൂല എന്ന് പ്രാഥമികമായിട്ട് ഞാൻ ഒന്ന് അറിയിക്കാം. രണ്ടാമതായിട്ട് ഇയാൾ പറയണ്ടല്ലോ അഞ്ചു റുക്കിനുകൾ എന്നുള്ളത്. ഞാൻ ചോദിക്കട്ടെ മൗലവി, ഈ അഞ്ചു റുക്കിന് ശരിയാണ്, അഞ്ചു റുക്കിനാണുള്ളത്, അത് ശരിയാണ്, അത് ഷാഫിമാൻ പറഞ്ഞു. അതുപോലെ തന്നെ
നമ്മൾ ഇമാമുകളുടെ കിതാബുകളിലൊക്കെ വിശദീകരിച്ചു. സുന്നത്തി ജമാഅത്തിന്റെ ആൾക്കാർക്ക് അതിൽ യാതൊരു സംശയമില്ല. പക്ഷെ അഞ്ച് റുക്കനുണ്ട് എന്നുള്ളത് നിങ്ങളെ തെളിവ് എന്താണ്? അഞ്ച് റുക്കനുകളുണ്ട് എന്നുള്ളത് നിങ്ങൾ പറയല്ലോ. ഖുർആനും സഹീഹായ ഹദീസും, ഖുർആൻ കൊണ്ടോ സഹീഹായ ഹദീസ് കൊണ്ടോ നിങ്ങൾക്ക് ഈ അഞ്ച് റുക്കന് തെളിയിക്കാൻ കഴിയുമോ? ഞാൻ വെല്ലുവിളിക്കുകയാണ്. എന്റെ വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ട് ഒന്ന് ഹംദ്, രണ്ട് നബിയുടെ മേൽ സലാത്ത്, മൂന്ന് തഖ്‌വ കൊണ്ടുള്ള വസീയത്ത്, നാല് ഖുർആനിൽ നിന്ന് ഒരു ആയത്ത് ഓതുക, അഞ്ച് മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ദുആ ഇറക്കുക എന്ന് പറഞ്ഞ അഞ്ച് റുക്നുകൾ നിങ്ങൾക്ക് സഹീഹായ ഹദീസ് കൊണ്ട് തെളിയിക്കാൻ സാധിക്കുമോ? തിരിച്ചൊരു ചോദ്യം. ചോദ്യം അങ്ങോട്ട് പറ്റൂലാണോ? അത് ചോദ്യം അങ്ങോട്ട് പറ്റൂല. അത് അവരുടെ ചോദ്യം ചോദിച്ചുമ്പോ തന്നെയല്ലേ ഇവരുടെ പുറം ഇവരുടെ ഉള്ള് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാ. ഇവരടുത്ത് ഇത് കുറെ ചോദ്യങ്ങൾ മറ്റൊരു പഠിപ്പിച്ചു കൊടുത്തതാണ്. ആ ചോദ്യത്തിന്റെ അപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും അവർക്ക് കഴിയൂല. അപ്പൊ എന്റെ ചോദ്യം ഞാൻ ആവർത്തിക്കാണ്, എന്താണ്? നിങ്ങൾ പറഞ്ഞത് അഞ്ച് റുക്കിന്, ഈ അഞ്ച് റുക്കിന് സഹീഹായ ഒരു ഹദീസ് കൊണ്ട് നിങ്ങൾ തെളിയിക്കുമോന്നാണ് എന്റെ ചോദ്യം. തെളിയിക്കുമോ? അള്ളാഹുവിന്റെ റസൂൽ ഈ അഞ്ച് റുക്കനുകളെ കൊണ്ട് ഖുതുബ നിർവഹിച്ചതായിട്ട് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? നിങ്ങൾ പറഞ്ഞല്ലോ പിന്നെ നബിയുടെ മാതൃക വേണം, നബിയുടെ മാതൃക വേണം, നബിയുടെ മാതൃക അല്ല അതുകൊണ്ട് തെറ്റാണെന്ന് പറയാറില്ലേ? ചോദ്യത്തിന്റെ മുമ്പിൽ പതറാതെ മറുപടി പറയണം. അതുകൊണ്ട് അഞ്ച് റുക്കന് എന്ന് പറഞ്ഞു തുടങ്ങിയ മൗലവിയുടെ ചോദ്യത്തിന്റെ ആ ഫസ്റ്റ് ഭാഗത്തെ തന്നെ ഞാൻ പിടികൂടിയിരിക്കുകയാണ്. ഏതെങ്കിലും ഒരു ഗ്രൂപ്പിലോ വാട്സപ്പ് വേദികളിൽ പിന്നെ ഓൺലൈൻ വേദികളിൽ എവിടെയെങ്കിലും സ്ഥലത്ത് നിങ്ങൾക്ക് ഇതിന് മറുപടി വരാൻ സാധിക്കുമോ എന്നെ വെല്ലുവിളി നിലനിർത്തിക്കൊണ്ട് ബാക്കി ഭാഗം പ്ലേ ചെയ്യിപ്പിക്കാൻ വേണ്ടി ഞാൻ മൈക്ക് റിലീസ് ചെയ്യാം. ശേഷം അത് അവർ തർജ്ജമ ചെയ്യുന്നു, അതിന്റെ തവാബികൾ അറബി അല്ലാത്ത ഭാഷയിൽ കൊണ്ടുവരുന്നു. എന്തായാലും ഷാഫി മത പ്രകാരമുള്ള ഖുത്തുബയുടെ അഞ്ച് അർക്കാനുകൾ അവർ അറബിയിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഈ ഖുത്തുബയുടെ ഹുക്കും എന്താണ്? അതായത് എന്റെ ചോദ്യം ഒന്നും കൂടി ക്ലിയർ ആക്കാം. ജുമുഅ ഖുത്തുബയുടെ റുക്കുനുകൾ അറബിയിൽ കൊണ്ടുവന്ന് അതിന്റെ തവാബികൾ അറബി അല്ലാത്ത ഭാഷയിൽ കൊണ്ടുവരുന്നതിന്റെ ഹുക്കും എന്ത്? ഒന്നാമത്തേത്. വളരെ കൃത്യമായിട്ട് തന്നെ അതിന്റെ ഹുക്കുമ് പറയാൻ പോവുക. അതിനു മുമ്പായിട്ട് രണ്ടാമതൊരു ചോദ്യം ഞാൻ തിരിച്ചു ഒരു ചോദ്യം ചോദിച്ചിട്ട് ഞാൻ അതിന്റെ ഹുക്കുമ് പറയാം. നിങ്ങൾ പറഞ്ഞല്ലോ ഈ അർക്കാനുകൾ അറബിയിലും പിന്നീട് മലയാളത്തിലും എന്ന് പറഞ്ഞല്ലോ. എന്റെ ചോദ്യം അർക്കാനുകൾ അറബിയിലാവണം എന്നതിനും നിങ്ങളുടെ തെളിവ് എന്താണ്? അർക്കാനുകൾ അറബിയിലാവണം എന്നുള്ളതിന് ഇപ്പൊ നമ്മളും നിങ്ങളും തർക്കമല്ലോ. അർക്കാനുകൾ അഥവാ ഘടകങ്ങൾ, ഘടകങ്ങൾ അറബിയിലാവണം എന്നുള്ളതിൽ മൗലവിയും നമ്മളും തമ്മിൽ തർക്കമില്ലല്ലോ. മൗലവിയോടൊരു ചോദ്യം, അർക്കാനുകൾ അറബിയിലാവണം എന്നതിന്റെ നിങ്ങളുടെ തെളിവെന്താണ്? എന്താ നിങ്ങളുടെ തെളിവ് പറയണം? നിങ്ങൾ പറഞ്ഞത് അർക്കാനുകൾ അറബിയിലും അനുബന്ധങ്ങൾ മലയാളത്തിലും എന്ന് പറഞ്ഞല്ലോ. എന്താ കംപ്ലീറ്റ് അങ്ങോട്ട് മലയാളത്തിലാക്കിയാല്? ഒരാൾ മിമ്പർമ കയറുന്നു, അങ്ങനെ ജനങ്ങളിലേക്ക് തിരിയുന്നു, എന്നിട്ട് പറയാം അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും എല്ലാ സലാത്തും സലാമും, അള്ളാഹുവിന്റെ രക്ഷയും അള്ളാഹുവിന്റെ കരുണയും അന്തിമ പ്രവാചകൻ മുഹമ്മദ് നബിയുടെ മേലുണ്ടാവട്ടെ, തഖ്‌വ കൊണ്ട് ഞാൻ നിങ്ങളെ ഉപദേശിക്കുന്നു, പരലോകം എന്ന് പറഞ്ഞാൽ സ്വർഗവും നരകവും ഒക്കെയുണ്ട്, പരലോകത്തിൽ പലജാതി അവസ്ഥകൾ വരാനുണ്ട്, അവരുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ വരാനുണ്ട്, പിന്നെ ഖുർആൻ, ആ ഖുർആൻ എന്നെ മലയാളം പറഞ്ഞാൽ മതിയല്ലോ. പറയുക നബിയെ, കാര്യം അള്ളാഹു ഏകനാണ്, അള്ളാഹു സ്വാശ്രയത്വമുള്ളവനാണ്, അവൻ ജനിപ്പിച്ചിട്ടില്ല, അവൻ ജനിച്ചവനും അല്ല, അവന് തുല്യനായി ഒരാളും ഇല്ല. എന്നിട്ട് ഇരുന്നു, കുറച്ചു നേരം ഇരുന്നിട്ട് വീണ്ടും എഴുന്നേൽക്കാം. അള്ളാഹുവിനാകുന്നു സകലമായ സ്തുതി കീർത്തനങ്ങളും, അള്ളാഹുവിന്റെ പ്രവാചകന്റെ മേൽ ഞാൻ സലാത്തു ചൊല്ലുന്നു, തഖ്‌വ കൊണ്ട് ജനങ്ങളെ ഞാൻ നിങ്ങളെ ഉപദേശിക്കുന്നു, മുഅ്മിനീങ്ങൾക്ക് വേണ്ടി അള്ളാഹുവേ നീ പുറത്തു കൊടുക്കണമേ. അറബി ഒന്നുമില്ല. കംപ്ലീറ്റ് മലയാളത്തിലാക്കിയാൽ എന്താ മുജാഹിദെ നിന്റെ മറുപടി എന്താണ്? അതിന്റെ ഹുക്കും എന്താണ്? ഖുതുബ മുഴുവൻ മലയാളത്തിൽ നിർവഹിക്കുന്നതിന്റെ ഹുക്കും എന്താണ്? ഹുക്കും ഇങ്ങോട്ട് ചോദിച്ചല്ലോ. ഇപ്പൊ തിരിച്ചങ്ങോട്ടുള്ള ചോദ്യം ഞാൻ ലളിതമായിട്ട് ചുരുക്കി ചോദിക്കുകയാണ്. ഖുതുബ മുഴുവൻ അർക്കാനുകളും തവാബികളും
നിർബന്ധ ഘടകങ്ങളും അനുബന്ധ ഭാഗങ്ങളും കംപ്ലീറ്റ് മലയാളീകരിക്കുന്നതിന്റെ വിധി എന്താണ്? പറ. അപ്പൊ എന്റെ ഒന്നാമത്തെ ചോദ്യം മറക്കരുത്. എന്താണ് ഒന്നാമത്തെ ചോദ്യം? അഞ്ച് റുക്നുകളാണ് ഖുതുബക്കുള്ളത് എന്നതിന്റെ സഹീഹായ ഹദീസ് ഏതാണ്? ഒന്ന്. രണ്ടാമത്തെ എന്റെ ചോദ്യം, ഖുതുബയുടെ അർക്കാനുകളും തവാബിഉകളും അഥവാ നിർബന്ധ ഘടകങ്ങളും അനുബന്ധ ഭാഗങ്ങളും മുഴുവനായിട്ട് മലയാളീകരിച്ച് നിർവഹിക്കുന്നതിന്റെ വിധി എന്താണ്? ഈ രണ്ട് ചോദ്യം പിടിച്ചോളൂ, ആ രണ്ട് ചോദ്യം എഴുതി വെച്ചോളൂ, ആ രണ്ട് ചോദ്യം വാട്സപ്പിൽ നിങ്ങൾ നിരന്തരമായി ചോദിച്ചോളൂ. ഒരൊറ്റ മൗലവീസിനും മറുപടി പറയാൻ കഴിയൂല. അങ്ങനത്തെ രണ്ട് ചോദ്യങ്ങളാണ് ഞാനിവിടെ ഉന്നയിച്ചിട്ടുള്ളത്. ഇനി അദ്ദേഹത്തിന്റെ ചോദ്യത്തിന് മറുപടിയിലേക്ക് കിടക്കാം. അദ്ദേഹം പറഞ്ഞെന്താണ്? അർക്കാനുകൾ മാത്രം അറബിയിലും അനുബന്ധങ്ങൾ അന്യഭാഷയിലും നിർവഹിച്ചാൽ അതിന്റെ വിധി എന്താണ്? അതിന്റെ വിധി, അർക്കാനുകൾക്കിടെ അന്യഭാഷ മിനിമം രണ്ട് റക്അത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ ദൈർഘ്യം കൂടിയാൽ ആ ഖുതുബ തന്നെ ബാത്തിലാകുന്നതാണ്. ഖുതുബ ബാത്തിലാകുമെന്ന് മാത്രമല്ല, ഖുതുബ ബാത്തിലായി കഴിഞ്ഞാൽ ആ നിസ്കാരവും ബാത്തിലാകുന്നതാണ്. അപ്പോൾ ആ ജുമഅ കംപ്ലീറ്റ് ബാത്തിലാകുന്നതാണ്. അതാണ് ഒരു വിധി. ഇനി അർക്കാനുകൾക്കിടയിൽ അന്യഭാഷയിൽ നിർവഹിച്ചത് മിനിമം രണ്ട് റക്അത്ത് നിസ്കരിക്കുന്ന സമയത്തിന്റെ അത്രയ്ക്ക് വരുന്നില്ല എങ്കിൽ, അത് ഖുതുബ എന്ന ഇബാദത്താണെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നിർവഹിച്ചതെങ്കിൽ അത് ഹറാമാണ്. ഖുതുബ എന്ന ഇബാദത്ത് നിർവഹിക്കുന്നു എന്ന ഉദ്ദേശത്തോടുകൂടി ജുമാ ഖുതുബയുടെ ഭാഗമായിട്ട് നിർവഹിക്കുന്നു എന്നാണ് അവന്റെ മനസ്സിലുള്ളത് എങ്കിൽ അത് ചെയ്യുന്നത് ഹറാമാണ്. പറച്ച തമ്പുരാൻ നരകത്തിലിട്ട് ശിക്ഷിക്കുന്ന കർത്തവ്യമാണ്. പോരെ, വിധി പോരെ. വിധി എന്താണെന്നല്ലേ ചോദിച്ചത് ജാഫർ സാഹിബ്? ആ വിധി ഞാൻ പറഞ്ഞത്, അർക്കാനുകൾക്കിടയിൽ നിർവഹിക്കുന്ന മലയാള ഭാഷ അത് മിനിമം രണ്ട് റക്അത്ത് നിസ്കരിക്കുന്നതിന്റെ സമയത്തിനേക്കാൾ ദീർഘിച്ചു പോയാൽ ആ ഖുതുബ തന്നെ ബാത്തിലാണ്. ഹുക്മ അയാൾ ചോദിച്ചിട്ടുള്ളൂ, ആ ഹുക്മാണ് ഞാൻ പറയുന്നത്. ഇനി അത്ര ദൈർഘ്യം വരുന്നില്ല എങ്കിൽ, ഖുതുബ എന്ന ഉദ്ദേശപ്രകാരമാണ് നിർവഹിച്ചതെങ്കിൽ അത് ഹറാമുമാണ്. മനസ്സിലായില്ലേ? അതാണ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഇനി ചോദ്യം ഉണ്ടെങ്കിൽ ആ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഇനി രണ്ടാമത്തെ ചോദ്യം എന്താണ്? ഖുതുബയുടെ അർക്കാനുകൾ ആണല്ലോ ഖുതുബ, ഖുതുബയുടെ റുക്കുനുകളാണല്ലോ അടിസ്ഥാനപരമായിട്ട് ഒരു ഖുതുബ നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റുക്കുനുകളാണ്. അതിൽ നിങ്ങളുടെ ഇവിടെയുള്ള വാദം എന്താണ്? ആ വാദത്തിൽ നിന്നുകൊണ്ടാണ് എന്റെ രണ്ടാമത്തെ ചോദ്യം. ഇത് ഖുതുബ അൻ അറബി ഭാഷയിൽ എന്താണ് ഷാഫി മദ്ഹബിൽ ഖുതുബ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നേരത്തെ ഒന്നാമത്തെ ചോദ്യത്തിൽ ചോദിച്ച പോലെ അഞ്ച് അർക്കാനുകളാണ് ഖുതുബയിലുള്ളത്. ഈ അഞ്ച് അർക്കാനുകളെ കുറിച്ച് ആണ് ഷാഫി മദ്ഹബിൽ ഖുതുബ എന്ന് പറയുന്നത്. ഈ ഖുതുബ ഇത് അനറബി ഭാഷയിൽ നടത്തുന്നതിനെ കുറിച്ച് ഷറഹ് മുഹദ്ദബിൽ ഇമാം നവീ റഹ്മുള്ള പറയുന്നു. ഒരു ബാബ് തന്നെ കൊടുത്തിട്ട് ഹൽ യുഷ്തർത്തു ബി കൗനുൽ ഖുതുബത്തി ബിൽ അറബിയ എന്ന് പറയുന്ന ഒരു ബാബ് തന്നെ കൊടുത്തിട്ട് അദ്ദേഹം പറയുന്നുണ്ട് രണ്ട് അഭിപ്രായം. ഒന്ന്, അറബി ഷർത്താണ് എന്ന് പറയുന്ന ഒരു അഭിപ്രായവും, രണ്ടാമത്തെ അഭിപ്രായം ഷർത്തല്ല എന്ന് പറയുന്ന രണ്ടാമത്തെ അഭിപ്രായം. ഒന്നാമത്തെ അഭിപ്രായം അസഹായതായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അസഹുമാ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒന്നാമത്തെ ഇത് യുഷ്തർത്തു എന്ന് പറയുന്നത്, ഷർത്താണ്, അറബി ഷർത്താണ് എന്ന് പറയുന്നത് ഒന്നാമത്തെ അഭിപ്രായം. സാനി, അതിന് രണ്ടാമത്തെ അഭിപ്രായമായിട്ട് കൊടുത്തിട്ടുള്ളത് ലാ യുഷ്തർത്തു, എന്താണ് അത് ഷർത്തില്ല, മുസ്തഹബു ലാ യുഷ്തർത്തു, സുന്നത്താണ്, അതുകൊണ്ട് ഷർത്തില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ അഭിപ്രായം. ഈ രണ്ടാമത്തെ അഭിപ്രായം ഷാഫി മദ്ഹബിന്റെ ഉസൂൽ പ്രകാരം അത് സ്വഹീഹാണ്. ഒന്നാമത്തെ അഭിപ്രായം അസഹ ആയതുകൊണ്ട് തന്നെ രണ്ടാമത്തെ അഭിപ്രായം സ്വഹീഹാണ്. അത് ഷാഫി മദബിന്റെ ഉസൂല് വെച്ചുകൊണ്ട് ഞാൻ മുന്നേ നിങ്ങളോട് ഞാൻ ചോദിച്ചിട്ടുമുണ്ട്. അത് ഈ രണ്ടാമത്തെ അഭിപ്രായത്തിനും ദലീലുള്ളതാണ്, കുവ്വത്തുള്ളതാണ് എന്ന് നിങ്ങൾ തന്നെ മുന്നേ പറഞ്ഞിട്ടുമുണ്ട്. ഞാനൊരു മറ്റൊരു ചോദ്യം ചോദിച്ചാൽ പറഞ്ഞിട്ടുണ്ട്, ഷാഫി മദബിൽ പോലും ഖുതുബ അനറബി ഭാഷയിൽ നടത്തുന്നത് സ്വഹീഹായ അഭിപ്രായമാണ്. ഇത് നിങ്ങൾക്ക് ഷാഫി മദബ് വെച്ചുകൊണ്ട് ഗണ്ണിക്കാൻ കഴിയുമോ? ഇമാൻ നബി റഹ്മുള്ള പറഞ്ഞതിനെ ഗണ്ണിക്കാൻ സാധിക്കുമോ? കൃത്യമായി സാധിക്കും എന്നുള്ളതാണ് അതിന്റെ കൃത്യമായി സാധിക്കും. പച്ചക്കളവാണ് ഷറഹുൽ മുഹദ്ദബിന്റെ പേരിൽ ഇയാൾ പറഞ്ഞു, പച്ചക്കളവ്. ഇയാൾ ഷറഹുൽ മുഹദ്ദബ് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത്. കാരണം അദ്ദേഹം പറഞ്ഞു തുടങ്ങിയത് എങ്ങനെയാണ്? ബഹുമാനപ്പെട്ട
ഇമാം നവവി റളിയല്ലാഹു തആല ഞാൻ ഇബാറത്ത് ഒന്ന് ഞാൻ ഇബാറത്ത് എടുത്തിട്ട് ഞാൻ മറുപടി പറയാം. ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു തആല എന്താ പറഞ്ഞത്? നേവിമാമ് ബാബിട്ടിട്ടാണ് പറയുന്നത് എന്നാണ് ഇയാൾ പറയുന്നത്. ബാബൊന്നും ഇട്ടിട്ടില്ല. നേവിമാമ് എന്ന് ഫറുഇൻ ഒരു അനുബന്ധം എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്, അല്ലാതെ ബാബിൻ എന്നല്ല. ഇയാൾ രണ്ടു വട്ടം ആവർത്തിച്ച് പറയുന്നുണ്ടല്ലോ ബാബിട്ടിട്ടാണ് പറയുന്നത്. അപ്പൊ ഇയാൾ അത് കണ്ടിട്ട് പോലുമില്ലേ? എന്നിട്ട് നേവിമാമിന്റെ പേരിൽ പച്ച കളവ് പറയാം. നേവിമാം എന്താ പറഞ്ഞത്? അറബി ഖുതുബയിൽ അറബി ഭാഷയെ സംബന്ധിച്ച് ഷാഫി മദബിന് രണ്ട് അഭിപ്രായം ഉണ്ട് എന്നുള്ളതും അതിൽ അസഹായ അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രബലമായ അഭിപ്രായം എന്നുള്ളത് അറബി ഭാഷ ഷർത്താണെന്നുള്ളതും, രണ്ടാം അഭിപ്രായം അഥവാ ഏറ്റവും പ്രബലമല്ലെങ്കിലും സഹീഹായ പ്രബലം തന്നെയായ അഭിപ്രായം എന്താണ്? ഷർത്തില്ല എന്നതുമാണ് എന്നിങ്ങനെ നേവി ഇമാം ഷറുൽ മദബിൽ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് പച്ച കളവാണ് മൗലവി. മൗലവി പച്ചക്കളവ്. ഈ പച്ച എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ അതിന്റെ പേരിൽ നിങ്ങൾ പ്രശ്നമാക്കുകയാണെങ്കിൽ ഞാൻ എന്നാ ചോപ്പ് കളവാണത്. എന്തുകൊണ്ട്? എന്താണ് ഇമാം നേവി റളിയല്ലാഹു തആല പറയുന്നത്? ഫറുഇൻ ഒരു അനുബന്ധം. ഹൽ യുസ്തറത്തു ഖൗലുൽ ഖുതുബത്തി ബിൽ അറബിയ്യ. ശരിക്കും മനസ്സിലാക്കണം, ഇവിടെ ഇബാറത്ത് പേസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് പബ്ലിക്കായിട്ട് പേസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, വാഫിസ്താറൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പേസ്റ്റ് ചെയ്യാമായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഞാൻ സംസാരിക്കുന്ന ലാപ്ടോപ്പിൽ മക്തബത്തു ഷാമിലയോ മറ്റു സംവിധാനങ്ങളോ ഇല്ല, അതുകൊണ്ട് എനിക്ക് പേസ്റ്റ് ചെയ്യാൻ കഴിയില്ല. എന്താ പറയുന്നത്? ഇമാം നവവി റളിയല്ലാഹു തആല പറയുന്നു, ഹൽ യുസ്തറത്തു ഖൗലുൽ ഖുതുബത്തി ബിൽ അറബിയ്യ, ഖുതുബ അറബി ഭാഷയിൽ ആവൽ ഷർത്തുണ്ടോ? ഫീഹി തരീഖാനി, അതിൽ രണ്ട് അഭിപ്രായമുണ്ട്. നല്ല മൗലവി, ഫീഹി തരീഖാനി, അതിൽ രണ്ട് തരീഖുകൾ ഉണ്ട്. എന്താ തരീഖ് എന്ന് പറഞ്ഞാല്? ഈ വിഷയത്തിൽ മദ്ഹബിൽ ഒറ്റഭിപ്രായമാണോ ഉള്ളത് അതോ ഒന്നിലധികം അഭിപ്രായമാണോ ഉള്ളത്? ഇതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ട്. ഒറ്റഭിപ്രായമാണോ ഉള്ളത് അതോ ഒന്നിലധികം അഭിപ്രായമാണോ ഉള്ളത് എന്ന അഭിപ്രായ വ്യത്യാസം ഉണ്ട് എന്നാണ്. എന്ന് വെച്ചാൽ ഇവിടെ ഖത്ഇന്റെ തരീഖുമുണ്ട്, ഖിലാഫിന്റെ തരീഖുമുണ്ട്. ഒറ്റ അഭിപ്രായമേ ഈ വിഷയത്തിൽ മദ്ഹബിൽ പണ്ഡിതന്മാർക്കുള്ളൂ എന്ന് പറയുന്ന ഒരു വിഭാഗവുമുണ്ട്, അല്ല ഇവിടെ രണ്ടഭിപ്രായം മദ്ഹബിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്ന വീക്ഷണവും ഉണ്ട്. അപ്പൊ രണ്ട് തരീഖ് ഉണ്ട് എന്നാ, രണ്ട് അഭിപ്രായമുണ്ട് എന്നല്ല മൗലവി. രണ്ട് തരീഖ്, ഈ രണ്ട് തരീഖിൽ നിന്ന് അസഹ ഏതാണ്? അസഹുമാ, രണ്ട് അഭിപ്രായത്തിൽ നിന്ന് അസഹ എന്നല്ല മൗലവി. പഠിച്ചോ? പിന്നെന്താണ് രണ്ട് തരീഖിൽ നിന്ന് ഏറ്റവും അസഹായത് എന്താണ്? എന്താണ് രണ്ട് തരീഖിൽ നിന്ന് ഒരു തരീഖ്, ഇവിടെ രണ്ട് അഭിപ്രായമുണ്ട് എന്നതാണ്. അല്ല, അങ്ങനെയല്ല, ഇബാഖ് മാറി. തരീഖാനി അസഹുമാ, ഈ രണ്ട് തരീഖിൽ നിന്ന് അസഹായത്. വബിഹി ഖത്അ അൽജുംഹൂറു, അതുകൊണ്ടാണ് ബഹുഭൂരിപക്ഷം ആളുകളും ഖത്അ ചെയ്തത്. എന്താണ്? യുസ്തറത്തു ലിഅന്നഹു ദിക്റുൽ മഫ്റൂദുന്ന, അവിടെ ഒറ്റഭിപ്രായമേ ഉള്ളൂ അറബി ഭാഷ ഷർത്താണ് എന്നുള്ള ഒറ്റഭിപ്രായമേ ഉള്ളൂ. കാരണം ഖുതുബ എന്ന് പറയുന്നത് ഫർളായ ഒരു ദിക്റാണ്, അള്ളാഹുവിന്റെ സ്മരണയുടെ ഭാഗമായുള്ള ഫർളായ ദിക്റാണ്. ഫശുരിത ഫീഹിൽ അറബിയ്യതു കതശഹ്ഹുദി വതഖ്ലീറത്തുൽ ഇഹ്റാം, അപ്പോ അതിൽ അറബി ഭാഷ ഷർത്താണ്, അത്തഹിയാത്ത് പോലെ തഖ്ലീറത്തുൽ ഇഹ്റാം പോലെ. ഞാൻ നിസ്കരിച്ചതുപോലെയാവണം നിങ്ങൾ നിസ്കരിക്കേണ്ടത്. ഞാൻ നിസ്കരിച്ചപ്പോ ജുമാ അറബി ഭാഷയിൽ ഓതിയിട്ടാണ് നിർവഹിച്ചിട്ടുള്ളത്. വഖാനി യഖ്തുബു ബിൽ അറബിയ്യ, നബി തങ്ങൾ അറബി ഭാഷയിൽ മാത്രമേ ഓതിയിട്ടുള്ളൂ. അതുകൊണ്ട്
ഒറ്റഭിപ്രായമേ ഉള്ളൂ എന്ന ആ വീക്ഷണമാണ് ഇവിടെ അസഹായം. എന്നാൽ അതിന്റെ രണ്ടഭിപ്രായമുണ്ട് എന്ന് പറയുന്നവരുടെ വീക്ഷണവും അസഹിന്റെ എതിരിലായിട്ട് സഹീഹ് തന്നെയാണ്. എന്ന് വെച്ചാൽ രണ്ടാമത്തെ അഭിപ്രായം സഹീഹാണെന്നല്ല, രണ്ടഭിപ്രായമുണ്ട് എന്ന് പറയുന്ന ഖിലാഫിന്റെ തരീഖും സഹീഹാണ്. തരീഖുകൾക്കിടയിൽ അസഹും സാനിയാണ്, അഭിപ്രായങ്ങൾക്കിടയിൽ അസഹും സാനിയല്ല. എന്നിട്ട് ബഹുമാനപ്പെട്ട് പറയാം വസ്താനി, രണ്ടാമത്തെ അഭിപ്രായമല്ല, രണ്ടാമത്തെ തരീഖ് ഫീഹി വജിഹാനീന, ഈ വിഷയത്തിൽ രണ്ടഭിപ്രായമുണ്ട് എന്നുള്ളതാണ് സാനീൻ. നിങ്ങൾ എന്താ ഫീഹി വജിഹാനി നിങ്ങൾ വായിക്കാതിരുന്നത്? വസ്താനി ലാ വിസ്തർത്തു എന്നാണ് നിങ്ങൾ വായിച്ചത്. വസ്താനി ലാ വിസ്തർത്തു, റായിന് സുക്കൂൻ ചെയ്യാൻ പറ്റൂലെന്നും ഞാനിന്റെ കാര്യം ഭാഷയുടെ നിയമമൊന്നും അറിയാതെ വായിക്കും ചെയ്യും. അതെന്തോ ആയിക്കോട്ടെ, വസ്താനി ലാ വിസ്തർത്തു എന്നല്ല, വസ്താനി ഫീഹി വജിഹാനീന, രണ്ടാമത്തെ പക്ഷം, വസാനി എന്ന രണ്ടാമത്തെ അഭിപ്രായം അല്ല. ഈ വിഷയത്തിൽ രണ്ടു പക്ഷമുണ്ട്, അസഹായ പക്ഷം ഒറ്റഭിപ്രായമാണ് എന്നുള്ളതാണ്. അതേതാണ്? അറബി ഭാഷ സർത്താൻ എന്നുള്ളതാണ്. രണ്ടാമത്തെ പക്ഷം അല്ല, അവിടെ രണ്ടഭിപ്രായമുണ്ട് എന്നതാണ്. അതേതാണ്? അഹദുഹുമാ ഹാദ, അതിൽ നിന്ന് ഒന്ന് ഈ പറഞ്ഞ ആദ്യം ഈ ഖത്തീന്റെ തുരീഖിനോട് മുവാഫിഖായ കൗലി, അതായത് അറബി ഭാഷ സർത്താൻ എന്നുള്ള പക്ഷം. വസ്താനി, രണ്ടാമത്തെ, ആ രണ്ടാം പക്ഷത്തിൽ നിന്നുള്ള രണ്ടാമത്തെ അഭിപ്രായം. ഒന്നാം പക്ഷം പറയുന്നത് ഒറ്റ അഭിപ്രായമേ ഉള്ളൂന്ന്, അതേതാണ്? അറബി ഭാഷ സർത്താണെന്നുള്ള ഒറ്റ അഭിപ്രായമേ ഇതിൽ മദ്ഹബിൽ വന്നിട്ടുള്ളൂ, ഇവിടെ ഒരു എതിരഭിപ്രായം ആരും പറഞ്ഞിട്ടില്ല. അതാണ് ഏറ്റവും പ്രബലമായത് എന്ന് ഇമാം നേവി തങ്ങൾ പറയാം. ആരും ഇതിലെതിരഭിപ്രായം പറഞ്ഞിട്ടില്ല എന്ന പക്ഷമാണ് ഏറ്റവും പ്രബലം. അല്ല, ഇവിടെ രണ്ടഭിപ്രായം പറഞ്ഞവരുണ്ട് എന്ന പക്ഷത്തിനും പ്രാബല്യമുണ്ട്, രണ്ടഭിപ്രായമുണ്ട് എന്ന പക്ഷത്തിനും പ്രാബല്യമുണ്ട്. അല്ലാതെ രണ്ടാമത്തെ അഭിപ്രായത്തിന് പ്രാബല്യമുണ്ട് എന്നല്ല. വസ്താനി എന്ന് പറഞ്ഞ രണ്ടാമത്തെ അഭിപ്രായം എന്നല്ല മൗലവി. ഇതെന്താണ് വസ്താനി എന്ന് പറഞ്ഞ രണ്ടാമത്തെ തരീഖ് എന്ന? ആ രണ്ടാമത്തെ തരീഖ് എന്താണ്? ഫീഹി വജിഹാനീന, അതിൽ രണ്ട് വീക്ഷണം ഉണ്ട്. ഏതൊക്കെയാണ്? അഹദുഹുമ, അതിൽ നിന്ന് ഒന്ന് ഹാദാ, അറബി ഭാഷ ശർത്താണ് എന്ന് പറയുന്ന വീക്ഷണം. വസ്സാനി, രണ്ടാമത്തെ വീക്ഷണം, മുസ്തഹബ്ബുൻ, ശർത്തില്ലെങ്കിലും പക്ഷെ അത് സുന്നത്താണ്. അനറബി ഭാഷ ഓർക്ക് ആ കൂലിയും കിട്ടൂലാണാ പറയുന്നത്. വലാ വിസ്തറത്തു, ശർത്തില്ല. അപ്പൊ ഇവിടെ അസഹും അസഹിന്റെ മുഖാബലി എന്ന് പറയുന്നത് അഭിപ്രായങ്ങൾ തമ്മിലല്ല. ഒരു മനസ്സിലാക്കണം, ഞാൻ മുമ്പ് ഒരു ചോദ്യം ഇയാൾ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു അസഹിന്റെ എതിരഭിപ്രായം അതും തെളിവുള്ളത് തന്നെയാണ്, ബലപ്പെട്ട തെളിവാണ് അതിനുള്ളത് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അത് വെച്ചിട്ടാണ് ഇപ്പൊ അയാൾ പറയുന്നത് ആളുകൾ പറഞ്ഞല്ലോ അസഹിന്റെ എതിര് സഹീഹ് തന്നെയാണ്, അപ്പൊ ശർത്തില്ല എന്ന് പറയുന്ന അഭിപ്രായം വെച്ചും അമല് ചെയ്യാം. അതിന് മൗലവി ഇവിടെ പറഞ്ഞ അസഹു സാനി അഭിപ്രായങ്ങൾ തമ്മിലല്ലേ, ഇവിടെ പറഞ്ഞ അസഹു സാനി തരീഖുകൾ തമ്മിലാണ്, ഇവിടെ ഖത്ഇന്റെ തരീഖാണെന്നുള്ളതാണ് അസഹ്, ഖിലാഫിന്റെ തരീഖാണെന്നുള്ളതാണ് അതിന്റെ എതിര് എതിർ പക്ഷം. ഈ പക്ഷങ്ങൾ തമ്മിലാണ് അസഹും അസഹിന്റെ എതിരും ഉള്ളത്, അല്ലാതെ ശർത്തുണ്ട് ശർത്തില്ല എന്ന രണ്ട് അഭിപ്രായങ്ങൾ തമ്മിലല്ല. മനസ്സിലായത്? ആ ഈ കിതാബ് നോക്കൂല, കിതാബ് കാണൂല, എന്നിട്ട് കിതാബ് അറിയൂല. ഇനി നിങ്ങൾ നോക്കണം. ഇനി പിന്നെ ഇമാം, ഞാൻ ഈ പറഞ്ഞതിന് അടിവരട്ട് കൂടി ഇമാം നേവി തങ്ങൾ റൗദയിൽ എന്താ പറയുന്നത്? നേവി ഇമാം പറയാം, ഇമാം നേവി തങ്ങൾ അവിടുത്തെ പ്രബല ഗ്രന്ഥമായ റൗദത്തു ത്വാലിബീനിൽ പറയാണ്, വഹൽ യുസ്തറത്തു ഖൗലുൽ ഖുതുബത്തി കുല്ലിഹാ ബിൽ അറബിയത്തി വജ്ഹാനി, ഖുതുബ മുഴുവൻ അറബി ഭാഷയിലാവൻ ശർത്തുണ്ടോ? വജ്ഹാനി, രണ്ടഭിപ്രായമാണ് അവിടെ ഉള്ളത്. എന്താണ്? അസ്സഹീഹു ഇസ്തിറാത്തുഹൂന, സഹീഹ് എന്നാണ് ഇബാറത്തിട്ടത്, അസഹീഹെന്നല്ല. അപ്പൊ രണ്ടഭിപ്രായങ്ങൾ തമ്മിൽ മാറ്റി നിൽക്കുമ്പോൾ സഹീഹും സഹീഹിന്റെ എതിരുമാണ്, സഹീഹിന്റെ എതിര് ഫാസിദാണെന്നല്ലേ. സഹീഹിന്റെ എതിര് യുഷ്ഇറു ബിൽ ഫസാദീന, സഹീഹ് എന്ന് പറയുമ്പോ തന്നെ യുഷ്ഇറു ബി ഫസാദി മുഖാബിലിഹീന, അതിന്റെ എതിരഭിപ്രായം ഫാസിദാണ് എന്നറിയിക്കുന്നതാണ്. അപ്പൊ എതിരഭിപ്രായം ശർത്തില്ല എന്ന് പറയുന്ന അഭിപ്രായം ഫാസിദാണ്. എന്താ അസ്സഹീഹു ഇസ്തിറാത്തുഹു, സഹീഹ് അറബി ഭാഷ ശർത്താണ് എന്നാണ്, മനസ്സിലായോ? അപ്പൊ രണ്ടാമത്തെ അഭിപ്രായം എന്താണ്? അത് സഹീഹല്ല, അത് ശരിയല്ല, അത് ഫാസിദാണ്. ഇത് റൗദയിലെ ഇമാം നേവി തങ്ങൾ പറയാം. അതുകൊണ്ടാണ് ഇമാം നേവി തങ്ങളുടെ ലോകപ്രസിദ്ധ ഗ്രന്ഥമായ മിൻഹാജ്
ആ മിൻഹാജില് ഇവിടെ രണ്ടഭിപ്രായം എന്ന് പോലും നേവിമാൻ പറഞ്ഞില്ല. നേവിമാൻ എന്തേ പറഞ്ഞുള്ളൂ, ഖുത്ബയിൽ അറബി ഭാഷ കറുത്താണ്. ഇത്രയും മസലൽ പറയുന്നത്. സാധാരണ മിൻഹാജില് എല്ലാ അഭിപ്രായങ്ങളും ഉദ്ധരിക്കുന്ന ഇമാം നേവി ഇവിടെ ഈ ഫാസിദായ അഭിപ്രായത്തെ ഉദ്ധരിക്കാൻ പോലും മെനക്കെട്ടില്ല. അപ്പോ മിൻഹാജിൽ ഈ ശർത്തില്ല എന്ന അഭിപ്രായത്തെ ഉദ്ധരിച്ചത് പോലുമില്ല. റൗദയിലാണെങ്കിലും അത് ഫാസിദാണ് എന്ന് വരുത്തിക്കൊണ്ടാണ് വിശദീകരണം നടത്തിയത്. പിന്നെ ഷറഹുൽ മുഹദബിലാണെങ്കിലോ ഇവിടെ രണ്ട് തരീഖുണ്ട് എന്ന്, രണ്ട് പക്ഷം, പക്ഷം അഭിപ്രായങ്ങളുടെ ഇടയിലുള്ള പക്ഷമല്ല. പിന്നെന്താണ് ഇതിനെ നഖല് ചെയ്യുന്നിടത്ത്, മദ്ഹബിൽ ഈ വിഷയത്തിൽ എല്ലാ ഇമാമിയങ്ങൾക്കും ഏകാഭിപ്രായമാണോ അതോ ഇവിടെ മറ്റൊരഭിപ്രായമുണ്ടോ, അതിൽ അതിൽ ഏറ്റവും പ്രബലം എന്താണ്, ഇവിടെ ഏകാഭിപ്രായമേ ഉള്ളൂ അഥവാ അറബി ഭാഷ ഷർത്താണെന്ന്. അവിടെ രണ്ടാമത്തെ പക്ഷം അല്ല, ഇവിടെ രണ്ടഭിപ്രായമുണ്ട്, അതാണ് അസഹിന്റെ മുഖാബില്. അപ്പൊ ഒറ്റഭിപ്രായമാണ് എന്നുള്ളതാണ് അസഹ്, അല്ല രണ്ടഭിപ്രായമുണ്ട് എന്നുള്ളതാണ് അസഹിന്റെ എതിര്. മനസ്സിലായോ? അല്ലാതെ എന്തെല്ലാം ഹുക്കുമുകൾക്കിടയിൽ അസഹും ഫാനിന്നല്ല. മൗലവി ഒന്നുകൂടി മനസ്സിലാക്കണം, ഹുക്കുമുകൾക്കിടയിൽ അഥവാ ഷർത്തുണ്ട് ഷർത്തില്ല, അറബി ഭാഷ ഷർത്തുണ്ട് ഷർത്തില്ല എന്ന രണ്ട് ഹുക്കുമുകളിൽ ഷർത്തുണ്ട് എന്നുള്ളത് അസഹും ഷർത്തില്ല എന്നത് അസഹിന്റെ എതിരും. അപ്പൊ അസഹിന്റെ എതിരും സഹീഹാണ്, അതിനും ദലീലിന് നല്ല ശക്തിയുണ്ട്, അതുകൊണ്ടും അമല് ചെയ്യാം എന്ന് വരുത്തുന്ന വിധത്തിലല്ല കാര്യങ്ങൾ സർവമതത്തിൽ വിശദീകരിച്ചത്. മറിച്ച് ഇവിടെ മദ്ഹബിൽ പണ്ഡിതന്മാർക്കിടയിൽ ഒറ്റഭിപ്രായമേ ഉള്ളൂ എന്ന പക്ഷമാണ് അസഹായത്. അല്ല രണ്ടഭിപ്രായമുണ്ട് എന്ന് പറയുന്നവർ എന്ന് പറയുന്ന ആ അഭിപ്രായം, അത് ആ പക്ഷം, ആ തരീഖ്, ആ റൂട്ട്, അതും അംഗീകൃതം തന്നെയാണ്. ആ റൂട്ട് അംഗീകൃതമാണ് എന്നാണ്, അല്ലാതെ ആ റൂട്ട് രണ്ടഭിപ്രായത്തിൽ നിന്ന് രണ്ടാമത്തെ അഭിപ്രായമായ ഷർത്തില്ല എന്ന് പറയുന്ന അഭിപ്രായത്തിന് സിഹത്തുണ്ട് എന്നല്ല, അതിന് സാധുതയുണ്ട് എന്നല്ല, മറിച്ച് അത് അസാധുവാണ്, അത് അമലിന് ചെയ്യാൻ പറ്റാത്ത അഭിപ്രായമാണ്, അതിന് അമലിന് യോഗ്യമല്ലാത്ത അഭിപ്രായമാണ്. അതുകൊണ്ടാണ് റൗളയില് നേവി ഇമാം സഹീഹ് എന്ന് തന്നെ ഇബാറത്തിട്ടത്. അതുകൊണ്ടാണ് മിൻഹാജില് ഇമാം നേവി തങ്ങൾ ആ ഷർത്തില്ല എന്ന അഭിപ്രായത്തെ തീരേ മുഖവിലക്കെടുക്കാതെ പോയത്. ഇത് കിതാബിനെ സംബന്ധിച്ച് കാമ അറിയാതെ ഒരു മദ്രസ വിദ്യാഭ്യാസം കൊണ്ട് മൗലവിമാരായ എന്താ ചെയ്യാം? കേവലം സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ അഞ്ചാം ക്ലാസ് മദ്രസ വിദ്യാഭ്യാസത്തിന്റെ യോഗ്യതയുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ വലിയ വലിയ മൗലവിമാരായി നടന്നാൽ എത്ര എത്രമാത്രം ദുരന്തത്തിലേക്കാണ് മുജാഹിദിന്റെ ആളുകളെ ഈ ആളുകൾ കൊണ്ടെത്തിക്കുന്നത്. അതുകൊണ്ട് ആ പറഞ്ഞ വളവൊന്നും ഇവിടെ വേവില്ല എന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, പ്രത്യേകിച്ച് ചോദ്യം ചോദിച്ച ആ സുഹൃത്ത് മനസ്സിലാക്കണമെന്ന് ഞാൻ അറിയിക്കുന്നു. മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. കേൾക്കുന്നുണ്ടോ സ്ഥാ? വാട്സപ്പിലെ ചോദ്യം കഴിഞ്ഞിട്ടുണ്ട്, കേൾക്കുന്നുണ്ടല്ലേ. പിന്നെ എന്റെ ചോദ്യം വേറെ എന്താണ്, അത് എന്താ വെച്ചാൽ ഇപ്പോ പൊതുവെ അവർ പറയുന്ന ഒരു വാക്കാണ് ഖുതുബ എന്ന് പറഞ്ഞാല് അത് ഉത്ബോധനാണ്, ആളുകൾക്ക് തിരിയണം. തിരിയാത്ത ഭാഷയിൽ മനസ്സ് ഖുതുബ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അങ്ങനെ ഖുതുബക്ക് ഒരു ഷർത്തുണ്ടോ? ഖുതുബ മറ്റുള്ളവർക്ക് കേൾക്കുന്നവർക്ക് പൂർണ്ണമായും മനസ്സിലാകണം എന്നുണ്ടോ? ആണ് എന്റെ ചോദ്യം. ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാം വലൈക്കും. ഇല്ല, അങ്ങനെ ഒരു നിബന്ധന ഇല്ല എന്ന് ഫത്ഹുൽ മൈനി ഞാൻ നേരത്തെ വായിച്ചെന്നില്ലേ. മഹാനായ ഇമാം സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു തആല അൻഹു പറയുന്നത് എന്താണ്, വലാ യുസ്തറത്തു ഖൗലുഹും ബി മഹല്ലി സ്വലാത്തി, ശ്രോതാക്കൾ ജുമുഅ നിസ്കരിക്കുന്ന ആ റൂമിലാവണം എന്ന് ശർത്തില്ല. വലാ ഫഹ്മുഹും ലിമാ യസ്മഉനഹു, അവർ കേൾക്കുന്ന ഖുത്ബയുടെ വാക്കുകൾ അത് തിരിയണം എന്നും നിബന്ധനയില്ല. കൃത്യമായി രേഖപ്പെടുത്തി എന്തുകൊണ്ട് നിബന്ധനയില്ല? സഹാബിമാർ ലോകത്തിന്റെ നാനാദിക്കുകളിൽ പോയി, താബിഈങ്ങൾ പോയി, മഹാരഥന്മാരായ മുൻഗാമികൾ പോയി, സലഫും ഖലഫും ലോകത്തിന്റെ നാനാദിക്കുകളിൽ, അനറബി നാടുകളിൽ, അന്യനാടുകളിൽ ഖുതുബ നടത്തി, അവരൊക്കെ അറബിയിൽ നടത്തി. എന്നിട്ട് അവർക്കോർക്കും മനസ്സിലാകാത്തൊരു ദീന്, ആ ദീന് പുതുതായി പറയുമ്പോൾ അതിനെപ്പറ്റിയാണ് പുത്തൻ വാദം എന്ന് പറയുന്നത്. ആ പുത്തൻ വാദം ഇവിടെ
മുസ്ലിമികളുടെ മുമ്പിൽ പറയാൻ പോണ്ട അത് ഏതെങ്കിലും നിങ്ങളുടെ സ്വകാര്യ കേന്ദ്രത്തിൽ മാത്രം പറഞ്ഞ് സായുധ്യം അടഞ്ഞാൽ മതി എന്നാണ് ആ ചോദ്യത്തിന് പറയാനുള്ള മറുപടി السلام عليكم ورحمة الله جمعة خطبة ما يبند بطة إلا نوار سبيل لري چارچا وشي ما يبند بطة آنه چوديم يدر منشن بوديغوم وبوديغوم آيه كريبوغل نلغو پڑن نوند ينن اور وشي تلي ادن نلو سمال سنن آدر سمالان لو يدر منشن بوديغوم وبوديغوم آيه كريبوغل نلغو پڑن نوند ينن لدان لو അപ്പൊ അതിനെ കുറിച്ചൊന്ന് വിശദീകരിച്ച് തന്നാൽ ഈ വഹാബികൾക്ക് ഒന്ന് കേട്ട് മനസ്സിലാക്കായിരുന്നു എന്നുള്ള എനിക്ക് പറയാം. അസ്സലാം വലൈക്കും. അത് നല്ല ചോദ്യമാണ്, പക്ഷെ നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യമല്ല. അതുകൊണ്ട് ഞാൻ ചുരുക്കി പറയാണ്, ഈ മുജാഹിദുകളുടെ ഒരു വിവരമില്ലായ്മയാണ്. എന്ത്, അഭൗതികം എന്നുള്ളത് അള്ളാഹുവിൻ്റെത് മാത്രം എന്നുള്ള വാദം. സത്യത്തിൽ അള്ളാഹുവിൻ്റെ കഴിവുകളെ സംബന്ധിച്ചും അവൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും അവൻ്റെ ദാത്തിനെ സംബന്ധിച്ചും ഭൗതികമായത് അഭൗതികമായത് എന്ന വിശേഷണമൊന്നും നടത്താറില്ല. അതൊക്കെ മുജാഹിദുകളായിട്ട് ആവിഷ്കരിച്ചെടുത്ത പുത്തൻ പുത്തൻ പദാവലികളാണ്. എന്താണ് ഭൗതികം, എന്താണ് അഭൗതികം? ഒരു മലയാള ഡിക്ഷണറി മറിച്ചു നോക്കിയാൽ കാണാൻ കഴിയൂലേ. ഭൗതികം എന്ന് പറഞ്ഞാൽ പഞ്ചഭൂതങ്ങൾ അധിഷ്ഠിതമായവ, അഥവാ മണ്ണ്, വെള്ളം, വായു, തീയ്, ഇവരുടെ സമ്മിശ്രം, ഇവ കൊണ്ട് നിർമ്മിക്കപ്പെട്ടവ എന്നാണ് പറയാറുള്ളത്. അപ്പോ ഇതിൻ്റെ അപ്പുറത്തുള്ള പദാർത്ഥ ലോകത്തിന്റെ അപ്പുറത്തുള്ള വസ്തുക്കളെ പറ്റിയാണ് അഭൗതികങ്ങൾ എന്ന് പറയുക. ഒന്നുകൂടി പറഞ്ഞാൽ ഇന്ദ്രിയാതീതമായ കാര്യങ്ങളാണ് അഭൗതികമായവ, അതേസമയത്ത് ഇന്ദ്രിയാധീനമായ വിഷയങ്ങളാണ് ഭൗതികമായവ. മനുഷ്യൻ ഇതിലേതാണ്? മുജാഹിദുകൾ മനസ്സിലാക്കുന്നത് മനുഷ്യൻ എന്ന് പറയുന്നത് ഈ കണ്ണുകൊണ്ട് കാണുന്ന, കാതുകൊണ്ട് കേൾക്കുന്ന, ചർമ്മം കൊണ്ട് സ്പർശിക്കുന്ന, മൂക്കുകൊണ്ട് മണക്കുന്ന, നാവുകൊണ്ട് രുചിച്ച് മനസ്സിലാക്കുന്ന ഈ ശരീരം മാത്രമാണ് മനുഷ്യൻ എന്നാണ് ഇവർ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് മരിച്ചു കഴിഞ്ഞാൽ ഈ ശരീരത്തെ മാത്രമേ അവർ കാണുന്നുള്ളൂ. മരിച്ചു കഴിഞ്ഞാൽ ഈ ശരീരത്തിൻ്റെ പരലോക കാര്യങ്ങൾ മാത്രമേ അവരുടെ വിശ്വാസത്തിനും ചർച്ചയിലും വരുന്നുള്ളൂ. പക്ഷെ ഇത് സത്യമാണോ? ഇത് മഹാപോയത്തമല്ലേ? മനുഷ്യ ശരീരം എന്ന് പറയുന്നത് മണ്ണിൽ നിന്നാണ് വരുന്നത്. മണ്ണിൽ നിന്ന് ആദം അലൈഹിസ്സലാമിന്റെ ശരീരം പടക്കപ്പെട്ടു. ആ ശരീരം പടച്ചതിന് ശേഷം വനഫഖ്തു ഫീഹി മിർ റൂഹീന فَإِذَا سَوَّيْتُهُ وَنَفَخْتُ فِيهِ مِنْ رُوحِي فَقَعُوا لَهُ سَاجِدِينَ മണ്ണുകൊണ്ട് ആദമിന്റെ ശരീരത്തെ ഞാൻ ക്രമീകരിച്ചപ്പോൾ, എന്നിട്ട് വനഫഖ്തു ഫീഹി മിൻ റൂഹി ആദമിൽ റൂഹിനെ നിക്ഷേപിക്കുകയും ചെയ്യുമ്പോൾ فَقَعُوا لَهُ سَاجِدِينَ മലക്കുകളെ ആദമിന് നിങ്ങൾ സുജൂദ് ചെയ്യുന്നവരായിട്ട് വീഴുവിൻ അലൈഹിമുസ്സലാം. അപ്പോ റൂഹ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്, അത് മണ്ണിൽ നിന്ന് പടക്കപ്പെട്ട ശരീരത്തിൽ അല്ല, അത് വേറെ നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. അത് ആദം നബി അലൈഹി ഇസ്ലാമിന്റെ നിക്ഷേപത്തെ പറ്റിയാണ് ആ പറഞ്ഞത്. ഇനി ഓരോ മനുഷ്യനും അവന്റെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ 4 മാസത്തിന്റെ പൂർത്തീകരണ ദിവസത്തിൽ ആ ഗർഭപാത്രത്തിൽ പ്രവേശിക്കുന്ന മലക്ക് മുഖാന്തിരം അവിടെ റൂഹിനെ സ്പെഷ്യലായിട്ട് കൂട്ടിച്ചേർക്കുകയാണ് ചെയ്യുന്നത്. അത് ആത്മാവാണ്. ആത്മാവ് എന്ന് പറയുന്നത് ഇന്ദ്രിയാതീതമാണ്. ആത്മാവ് എന്ന് പറയുന്നത് അഭൗതികമാണ്. ആത്മാവ് എന്ന് പറയുന്നത് ഭൗതിക ലോകത്തുള്ള, ശാരീരിക ലോകത്തുള്ള വിഷയമല്ല. അപ്പോ മനുഷ്യൻ ശരീരത്തിനേക്കാൾ ഉപരിയായിട്ട് മനുഷ്യൻ എന്ന് പറയുന്നത് എന്നെന്നുമുള്ള അവസ്ഥ ആത്മാവിൻ്റെതാണ്. ശരീരം എന്ന് പറഞ്ഞാൽ കുട്ടിക്കാലത്തുള്ള ശരീരവും കൗമാരക്കാലത്തുള്ള ശരീരവും അതുപോലെ തന്നെ യൗവനകാലത്തുള്ള ശരീരവും അതുപോലെ വാർദ്ധക്യകാലത്തുള്ള ശരീരവും മരണവേളയിലുള്ള ശരീരവും ഒക്കെ വ്യത്യസ്തത പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയത്ത് നിത്യവും ഒരേ രൂപത്തിലായിട്ടുള്ളത് ആത്മാവാണ്.
ഞാൻ എന്ന് പറയുന്ന ആ പ്രയോഗത്തെ പ്രയോഗം കൊണ്ട് സാക്ഷാൽ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ആത്മാവിലേക്കാണ്, ശരീരത്തിലേക്കല്ല. കാരണം ഇപ്പോൾ ഞാൻ ഈ പറയുന്ന ഞാൻ എന്ന് പറയുന്ന ഈ ഞാൻ എന്റെ കുട്ടിക്കാലത്ത് ഇങ്ങനെയായിരുന്നില്ല, ഇനി കുറച്ച് കഴിഞ്ഞാൽ വേറെ കോലത്തിലായിരിക്കും. എന്റെ കുട്ടിക്കാലത്തുള്ള എന്റെ ശബ്ദമല്ല ഇപ്പോഴെനിക്കുള്ളത്, ഇനി കുറച്ച് കഴിഞ്ഞാൽ ഞാൻ വേറെ കോലത്തിലായിരിക്കും ശബ്ദിക്കുക. അപ്പൊ എന്നതുപോലെ നമ്മുടെ ശബ്ദത്തിന് മാറ്റം വരുന്നു, ശരീരത്തിന് മാറ്റം വരുന്നു, കേൾവിക്കും കാഴ്ചക്കും ശാരീരികമായ പ്രവർത്തനങ്ങൾക്കൊക്കെ മാറ്റം വരുന്നു, പക്ഷെ ആത്മാവ് മാറ്റമില്ലാതെ തുടരുന്നു. ഈ ആത്മാവും ശരീരവും സമ്മിശ്രമാകുമ്പോഴാണ് മനുഷ്യൻ ഉണ്ടാകുന്നത്. ആത്മാവ് അഭൗതികമാണ്, ആത്മാവിന്റെ പ്രവർത്തനങ്ങളും അഭൗതികമാണ്. ശരീരം ഭൗതികമാണ്, ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾ ഭൗതികമാണ്. ഇത് രണ്ടും കൂടി മിശ്രിതമാണ്. അതുകൊണ്ടാണ് ഏതൊരു മനുഷ്യനിലും ഭൗതികവും ഉണ്ട് അഭൗതികവും ഉണ്ട് എന്ന് പറയാൻ കാരണം. ഏതൊരു മനുഷ്യനിലും ഭൗതികവുമുണ്ട് അഭൗതികവുമുണ്ട്. ഇപ്പോ ചോദ്യത്തില് നിങ്ങൾ ചോദിച്ച ചോദ്യം, നിങ്ങൾ ചോദിച്ച ചോദ്യം നിങ്ങൾ ശരീരം മാത്രമാണോ എന്നോട് ചോദിച്ചത്? നിങ്ങളുടെ ആത്മാവിൽ അത് യാതൊരു പങ്കുമില്ല. ആത്മാവല്ലേ യഥാർത്ഥത്തിൽ ആ ചോദ്യത്തിന്റെ പിന്നെ എന്താ പറഞ്ഞത്, ഈ അബൂസവാദ് എന്നവരെ ഞാൻ ബൗൺസ് ചെയ്തിട്ടുണ്ട്, അദ്ദേഹം ബൗൺസ് ചെയ്യാൻ ആവശ്യപ്പെട്ടപ്പോൾ. ഇനി അത് തിരിച്ച് ഗ്രൂപ്പിലേക്ക് എത്തലെങ്ങനെയാണ് അതെനിക്ക് അതിനെ പറ്റി അറിയില്ല. അപ്പൊ ചുരുക്കത്തില് ഏതൊരു മനുഷ്യനും ഭൗതിക ഘടകവും അഭൗതിക ഘടകവും മിശ്രിതമാണ്. അപ്പോ ആ മനുഷ്യനിലുണ്ടാകുന്ന പ്രവർത്തനങ്ങളിൽ ഭൗതികവുമുണ്ട് അഭൗതികവുമുണ്ട്. ആ മനുഷ്യനിലുണ്ടാകുന്ന പിന്നെ സഹായങ്ങളും സഹായ തേട്ടങ്ങളും ഭൗതികവുമുണ്ട് അഭൗതികവുമുണ്ട്. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനോട് സഹായം ചോദിച്ചാൽ ആ സഹായ തേട്ടവും ആ സഹായ ദാനവും കേവലം ഭൗതികമാണോ? അല്ല. കേവലം അഭൗതികമാണോ? അല്ല. രണ്ടും കൂടി ചേർന്നതാണോ? അതെ, രണ്ടും കൂടി ചേർന്നതാണ്. ഇതല്ലേ ശരി? വളരെ കൃത്യമല്ല അത്? അവിടെ ഔലിയാക്കളുത് സാധാരണക്കാരുടേതെന്നോ മുസ്ലിങ്ങളുത് അമുസ്ലിങ്ങളുത് എന്നുണ്ടെങ്കിൽ വ്യത്യാസമൊന്നുമില്ല. ആദമിന്റെ മക്കളായിട്ട് വന്ന മനുഷ്യരെ സംബന്ധിച്ചാണ് ഞാൻ പറയുന്നത്. ഇതന്നല്ലേ നമ്മുടെ വിശ്വാസം? ഇത് നമ്മളെ അടിസ്ഥാന അക്കീദല്ലേ? പക്ഷെ ഈ വഹാബിയാക്കൾക്ക് ഇത് മനസ്സിലാവുന്നില്ല. എന്തു പറ്റി അവർക്ക് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നമ്മൾക്ക് റിലീസ് ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അപ്പൊ ഇനി ആരും ചോദിക്കാനൊന്നും ഇല്ലാന്ന് തോന്നുന്നുണ്ടല്ലേ ഉസ്താദ്? അപ്പൊ ഇനി അടുത്ത ബുധനാഴ്ചകത്തെ വിഷയം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടോ, ഇല്ലെങ്കിൽ ആ വിഷയം ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കായിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഇനി നമുക്ക് സമയം ഒരുപാട് ദീർഘിച്ചു. അടുത്ത ബുധനാഴ്ച ഇതുപോലെ നമുക്ക് ഒരുമിച്ച് കൂടാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. പിന്നെ അടുത്ത വിഷയം ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നത് അൽ ഫത്ഹുർ റബ്ബാനിയും മുജാഹിദുകളുടെ ജൽപ്പനങ്ങളും എന്നുള്ള വിഷയമായിരുന്നു. അത് ഇൻഷാല്ലാ നമുക്ക് മറ്റൊരവസരത്തിൽ ചർച്ച ചെയ്യാം. അത് ഏറ്റവും അത്യാവശ്യമായ ചർച്ച തന്നെയാണ്. വാട്സപ്പുകളിലും മറ്റുള്ള വേദികളിലൊക്കെ ഇവർ നിരന്തരമായിട്ട് മുഹിയുദ്ദീൻ ഷെയ്ഖിനെ അവരുടെ ആളാക്കി അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ഫത്ഹുർ റബ്ബാനി അവര് മുതൽക്ക് അഹർ വരെയാണ് വായിച്ചു നോക്കിയിട്ട് അർത്ഥം വെച്ചാല് സർവ മുജാഹിദുകളും പൊട്ടി തകർന്ന് പാളിസായി പോകും. അപ്പൊ അത് നമുക്ക് ഉറപ്പാണ്. ഇൻഷാല്ല അവരുദ്ധരിക്കുന്ന ഇബാറത്തുകളും അതിന് അവർ നൽകുന്ന അർത്ഥവും അതിന്റെ ശരിയായ അർത്ഥവും പിന്നെ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദകളെ അരക്കിട്ടുറപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു ഫത്ഹുർ റബ്ബാനിയിൽ പറഞ്ഞ അനേകമനേകം വരികളും അതൊക്കെ നമുക്ക് ഇവിടെ ചർച്ച ചെയ്യാം. അതിന് മറ്റൊരു വേദി ഉപയോഗപ്പെടുത്താം. ഇൻഷാല്ല അടുത്ത ബുധനാഴ്ച അള്ളാഹു തൗഫീഖ് തരികയാണെങ്കിൽ സ്ത്രീകളുടെ ജുമുഅയും സ്ത്രീകളുടെ ജുമുഅയും ജമാഅത്തും എന്ന വിഷയത്തെ സംബന്ധിച്ച് സ്ത്രീകളുടെ ജുമുഅയും ജമാഅത്തും ആ വിഷയത്തിലുള്ളതായിരിക്കും അടുത്ത ദിവസത്തെ ചർച്ച. അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ.